السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم ذلك أزكى لهم إن الله خبير بما يصنعون. وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن ولا يبدين زينتهن إلا ما ظهر منها وليضربن بخمرهن على جيوبهن ولا يبدين زينتهن إلا لبعولتهن إلا لبعولتهن أو آبائهن أو آباء بعولتهن أو أبنائهن أو أبناء بعولتهن أو إخوانهن أو بني إخوانهن أو بني أخواتهن أو نسائهن أو ما ملكت أيمانهن. സ്നേഹമുള്ള സത്യവിശ്വാസിനികളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഉച്ചഭാഷിണിയിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എങ്കിലും ഇവിടെ വിശാലമായി തയ്യാറാക്കിയ പൊതുവായ ഒരു സ്റ്റേജിൽ നിന്നാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. എന്നിരുന്നാലും വളരെയധികം സഹോദരിമാർ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ വലിയൊരു സദസ്സാണ് ഇതെന്ന് അംഗീകരിച്ചാലും ഇതൊരു സ്വകാര്യ സംഭാഷണമാണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം, നമ്മുടെ ജീവിതത്തിൻ്റെ സ്വകാര്യതകളിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ ആലോചനകൾ വ്യക്തിപരമായി നമ്മൾ സ്വീകരിച്ച് ഏറ്റെടുക്കേണ്ടത് എന്നതു മാത്രമാണ് ആമുഖമായി എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനുള്ള വചനം. ഒഴിവ് കിട്ടുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഗെയിം കളിച്ചും സ്വകാര്യമായ സന്ദർഭങ്ങൾ കിട്ടുമ്പോൾ ഇയർഫോൺ ചെവിയിൽ വെച്ച് മ്യൂസിക് ആസ്വദിച്ചും വീട്ടിൽ ചെന്നാൽ പോലും എന്തെങ്കിലും മനസ്സിന് ഭാരമുള്ളതോ പ്രയാസമുണ്ടാക്കുന്നതോ ആയ ഒരു ജോലികളിലും ഏർപ്പെടാതെ സ്വന്തം വിയർപ്പ് വാസനിക്കുന്ന വസ്ത്രങ്ങൾ പോലും മാതാവിനോ വേലക്കാർക്കോ എറിഞ്ഞു കൊടുത്ത് ജീവിതത്തിൽ ഒന്നും ഏറ്റെടുക്കാതെ, ഒരു പ്രയാസവും ഏറ്റെടുക്കാതെ ആരെങ്കിലും നമ്മുടെ തികഞ്ഞ സ്വാതന്ത്ര്യബോധത്തിൽ ഇടപെട്ടുകൊണ്ട് രക്ഷിതാക്കളോ അധ്യാപകരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗുണകാംക്ഷികളോ സംസാരിച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കയ്യേറ്റത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച് ഒരു നിസ്സംഗമായ ഒരു ജീവിതമാണ് ഇന്ന് ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥിനികളും സഹോദരിമാരും ഇന്ന് വീടുകളിലും ക്യാമ്പസുകളിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. താൻ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യത്തിനും തൻ്റേതായ തികഞ്ഞ ന്യായം പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആ സ്വതന്ത്രമായ ജീവിതത്തിൽ കാഴ്ചപ്പാടുകളിൽ ഇടപെടുകയാണ് ഞാൻ ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങളോട് മാത്രം സംസാരിക്കുമ്പോൾ പുരുഷന്മാരെ മാറ്റി നിർത്തി നിങ്ങളെ വിമർശിക്കുന്നുവോ എന്ന് നിങ്ങൾക്ക് തോന്നരുതേ എന്നും ഞാൻ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. സത്യത്തിൽ ജീവിതത്തിൻ്റെ ഇനിയുള്ള ഓരോ നിമിഷങ്ങളും അറിഞ്ഞുകൊണ്ട് ജീവിക്കണം എന്നതാണ് ആദ്യത്തെ നമ്മുടെ ആലോചനാ വിഷയം. അറിഞ്ഞുകൊണ്ട് ജീവിക്കണം. ഇനി നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ജീവിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോൾ എങ്ങനെ ജീവിക്കുന്നു,
നമ്മുടെ പരീക്ഷകളോ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ വരുമ്പോൾ നമ്മൾ ആ സന്ദർഭത്തിൽ ഗൗരവബോധത്തോടുകൂടെ ഉറക്കവും സമയവും വിനിയോഗിച്ച് പ്രവർത്തിക്കുന്നു എന്നത് ശരിയാണെങ്കിലും ജീവിതം എന്ന നിലയ്ക്കൊരു ഗൗരവബോധം പലപ്പോഴും വരുത്താനും ചിന്തിക്കാനും നമുക്ക് പല ആളുകൾക്കും പറ്റിക്കൊള്ളണമെന്നില്ല. ഒരുപക്ഷേ ഇനിയുള്ള ജീവിതം തികഞ്ഞ സന്തോഷകരമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വിവാഹത്തിലൂടെ, ഒരു കുടുംബജീവിതത്തിലൂടെ, അതേപോലെ തന്നെ നല്ലൊരു ജോലിയിലൂടെ, നല്ലൊരു പ്രതീക്ഷിക്കുന്ന ഭാവി പ്രതീക്ഷിച്ച പോലെ വരുന്നുവെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ നാളുകളാണ് ഇനി പ്രായപൂർത്തിയിലേക്ക് കടന്ന് നിങ്ങൾക്ക് വരാനിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അതിലേറെ പലപ്പോഴും പല കുടുംബ ജീവിതങ്ങളിൽ നിന്നുള്ള വർത്തമാനങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, സഹോദരിമാരെ, ഏറ്റവും പ്രതിസന്ധിയും പ്രയാസവും നിറഞ്ഞ, ഒരുപക്ഷെ ദുർബലമായ, നമുക്ക് ഏറ്റെടുക്കാൻ കഴിയാത്ത പ്രതിസന്ധികളിലേക്കാണ് ഒരുപക്ഷെ ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നമ്മൾ കാലുവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. കാരണം അങ്ങനെ ചിന്തിച്ചിട്ട് ഇനി വരുന്നത് സ്വർഗതുല്യമായ സമാധാന ജീവിതമാണെങ്കിൽ, ഒരു പ്രയാസം വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് സന്തോഷം വരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ ആഹ്ലാദിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടും അങ്ങനെ വിചാരിച്ചുകൊണ്ടും നമുക്ക് ജീവിതത്തെ മുൻനിർത്തി ചിന്തിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളേക്ക് മാർഗദർശനം നൽകാനും നമുക്ക് വഴി കാണിക്കാനും നമ്മളോട് സ്നേഹപൂർവ്വം ഉപദേശങ്ങൾ തരാനും ഒട്ടനവധി പേരുണ്ട്. പക്ഷെ ആരെന്തു നിർദ്ദേശങ്ങൾ തന്നാലും നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി നമ്മൾ തന്നെ നമ്മുടെ വഴി നിർണയിക്കണം, നിശ്ചയിക്കണം. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മാതാപിതാക്കൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്. അവർ വളരെ ലക്ഷ്യബോധത്തോടുകൂടെ നമ്മളെ മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് 100% അതു തന്നെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് പറയാൻ ഞാൻ ആളല്ല. കാരണം ഏതൊക്കെ സാഹചര്യങ്ങളിലെ മാതാപിതാക്കൾ നമുക്കുണ്ടാവാം. അതുകൊണ്ട് അവരെന്തു നിർദ്ദേശിച്ചാലും അതനുസരിക്കണം എന്ന ഇസ്ലാമിക ബാധ്യതയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ പറയുന്നു, നിങ്ങളുടെ ഭാവി ജീവിതം പ്രതിസന്ധികളില്ലാതാവാൻ ഞാൻ ആരാണ്, ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവരുടെ ഉപദേശങ്ങളെ നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഒരുപക്ഷെ നിങ്ങളെ തിരുത്തുമ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി ഞാൻ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന സുഹൃത്തുക്കളുണ്ടാകാം. അത് പെൺകുട്ടികളായ സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ ആൺകുട്ടികളായ ആളുകളാകാം. തികഞ്ഞ ആത്മബന്ധം പുലർത്തുകയും ഒരുപക്ഷെ ഈ പ്രോഫ്കോൺ നമുക്കുണ്ടാക്കുന്ന ഏറ്റവും വലിയ മനോനൊമ്പരം, എൻ്റെ മനസ്സാക്ഷിക്ക് വിരുദ്ധമെന്ന് ഓർമ്മപ്പെടുത്തപ്പെട്ട, അനേക തവണ ആവർത്തിക്കപ്പെട്ട ആ ബന്ധം എനിക്കെങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ഒറ്റപ്പെട്ടവരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും. അവർ നമുക്ക് കാണിച്ചു തരുന്ന വഴിയും മാർഗനിർദ്ദേശങ്ങളും ആണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ ഭാവിയെ ഏറ്റവും സമാധാനവും സുരക്ഷിതവുമാക്കാനുള്ള ഒരു വഴി അവരിൽ നിന്നും വേറിട്ടുകൊണ്ട് തന്നെ നിങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട്. മാതാപിതാക്കളിൽ നിന്ന് മാറി നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന് മാറി നിന്ന്, ബന്ധുക്കളിൽ നിന്ന് മാറി നിന്ന്, നാട്ടിൽ നമുക്ക് ചുറ്റുപാടുകളിലും ഒഴുകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളിൽ നിന്നും നമ്മുടെ സഹജീവികളിൽ നിന്നും മാറി നിന്ന് നിങ്ങൾ ആരാവണം, നിങ്ങൾ എവിടേക്ക് പോകണം, നിങ്ങൾ എങ്ങനെ ജീവിക്കണം, നിങ്ങൾ എന്തു ചിന്തിക്കണം, ജീവിതത്തിൽ എന്തു വീക്ഷണം സ്വീകരിക്കണം എന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊരു കാഴ്ചപ്പാട് സ്വന്തമായി ഉണ്ടാവുക എന്നത് തന്നെയാണ് നമ്മുടെ ഈ സംസാരത്തിൻ്റെ ലക്ഷ്യം. അതേപോലെ തന്നെ ഈ സംസാരത്തിൽ ആവശ്യപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഞാൻ പറയുമ്പോൾ ഇനിയും നിങ്ങൾക്ക് അവ്യക്തതയുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു സ്ത്രീയാണ്. സ്ത്രീയും പുരുഷനും ഒരിക്കലും ഒരുപോലെയല്ല. വിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും പുരുഷനും സ്ത്രീയും ഒരുപോലെയല്ല. രാത്രിയും പകലും പോലെ വ്യത്യസ്തമാണത്. ഒരുപക്ഷെ അത് അംഗീകരിക്കാൻ കഴിയുക എന്നതു തന്നെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മാറ്റമാണ്. ഖുർആനും ഹദീസും നിർദ്ദേശിച്ച ഒട്ടനവധി വാചകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒന്നല്ല, ലാ തുസാഫിറുൽ മർഅത്തു ഇല്ലാ മഅദി മഹ്റം. വിവാഹം നിഷിദ്ധമാക്കപ്പെട്ട ഒരു പുരുഷന്റെ കൂടെ ഒരു സ്ത്രീക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഹദീസിന്റെ അർത്ഥമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു സ്ത്രീക്ക് ചില പരിമിതികൾ സ്ത്രീ എന്ന നിലക്കുണ്ട്. അത് ഇല്ലെന്ന് വിശ്വസിച്ചു ജീവിച്ചാൽ
അതാണ് സ്വാതന്ത്ര്യം, അതാണ് നല്ലത് എന്ന് വിചാരിക്കരുത്. കാരണം നമ്മുടെ പ്രകൃതിയും നമ്മുടെ ജീവിതവും നമ്മുടെ അവസ്ഥയും ഏറ്റവും സൂക്ഷ്മമായി അറിയുന്ന നമ്മുടെ സൃഷ്ടികർത്താവ് നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളാണ് ആത്യന്തികമായി നമ്മുടെ ഭാവിയെ നേരിടാൻ നമുക്ക് ഏറ്റവും നല്ല മാർഗം. നോക്കൂ നിങ്ങൾ, ലാ യഖ്ലു വന്ന റജുലും ബിഇംറഅത്തിൻ ഇല്ലാ വമഅഹാദു മഹ്റം. ഒരു അന്യ പുരുഷന്റെ കൂടെ നിങ്ങൾ ചെലവഴിക്കുന്നുവെങ്കിൽ, ഒരു പെൺകുട്ടി സമയം ചെലവഴിക്കുന്നുവെങ്കിൽ, മഹ്റമായ അനുജനോ ജ്യേഷ്ഠനോ വാപ്പയോ ഇതുപോലെ മഹ്റമായ ഒരു പുരുഷന്റെ കൂടെയല്ലാതെ ഒരന്യ പുരുഷന്റെ കൂടെ ഒറ്റയ്ക്കിരിക്കാൻ ഒരു സ്ത്രീക്ക് അനുവാദമില്ല. ഈ പറയുന്ന മുഴുവൻ വാചകങ്ങളും ചേർത്ത് വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അൽ മർഅത്തു ഇദസ്തഖ്തറത്, ഒരു സ്ത്രീ നല്ല ആകർഷണീയമായ സുഗന്ധം ഉപയോഗിക്കുകയും ഫമറത്ത് ബിൽ മജ്ലിസ്, പുരുഷന്മാരുടെ സാന്നിധ്യമുള്ള ഒരു സ്ഥലത്ത് കഴിച്ചുകൂട്ടുകയും ചെയ്താൽ ഫഹിയ കദാ വകദ, അവൾ ഇന്നവളെ പോലെയാകുന്നു എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട ജീവിതം വഴിവിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയെ പോലെയാകുന്നു എന്നാണ്. എന്തുമാത്രം ഗൗരവമുണ്ട് ഈ വാചകങ്ങൾക്ക്. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഞാനീ പറയുന്ന പ്രവാചക വചനങ്ങളെ മനസ്സിൽ ഉൾക്കൊള്ളാൻ തന്നെ പ്രയാസമുണ്ടാകും. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഉല. പഴയ അജ്ഞാത കാലത്ത്, ജാഹിലിയ കാലത്ത് സ്ത്രീകൾ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങി പുറത്തിറങ്ങിയതുപോലെ സ്ത്രീകൾ പുറത്തിറങ്ങി പോകാൻ പറ്റൂല എന്നാണ്. നോക്കൂ നിങ്ങൾ, അതിലേറെ ഗൗരവപരമായ ഒരു വാചകം, മാ തറക്തു മിൻ ബഅദി ഫിത്ന അലറ അലറിജാലി മിനൻ നിസാ, ഞാൻ പുരുഷന്മാർക്ക് ഏറ്റവും അപകടകരമായി കാണുന്നത് സ്ത്രീകളെയാണ്. അടുത്ത ഭാവി ജീവിതത്തിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പരീക്ഷണം, ഏറ്റവും വലിയ പ്രശ്നം അയാൾ ബന്ധപ്പെടുന്ന സ്ത്രീകളാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇതിനേക്കാളും വിശാലമാണ് അടുത്ത വചനം, അയ്യു മംറഅത്തിൻ നസഅത് സിയാബഹ ഫി ഗൈരി ബൈതിഹ ഔ ഫി ഗൈരി ബൈതി സൗജിഹ എന്ന് വേറൊരു വചനത്തിലുണ്ട്. സ്വന്തം ഭർത്താവിന്റെ വീട്ടിലല്ലാതെ ഒരു സ്ത്രീ അവൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ അഴിച്ചു വെച്ചുകൂടാ. അങ്ങനെ അഴിച്ചു വെച്ചാൽ ഹറഖല്ലാഹു അൻഹാ സിത്രഹ, അള്ളാഹുവും അവളും തമ്മിലുള്ള മറയെ അള്ളാഹു നഷ്ടപ്പെടുത്തി കളയുന്നാണ്. അള്ളാഹുവിന് അവളെ ഇഷ്ടമില്ല എന്നാണ്. സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ സ്വീകരിക്കുന്ന സമീപനവും സ്വാതന്ത്ര്യവും അവസ്ഥയും ഒരിക്കലും മറ്റൊരു സ്ഥലത്തോ മറ്റൊരു സാഹചര്യത്തിലോ ഒരു സ്ത്രീ സ്വീകരിച്ചുകൂടാ. എത്ര വ്യക്തമാണ് ഈ വചനങ്ങൾ. ഒരു സ്ത്രീ എന്ന നിലക്ക് ചില സൂക്ഷ്മതകൾ, ചില നിയന്ത്രണങ്ങൾ നമുക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് സഹോദരിമാരെ. ഈ തിരിച്ചറിവ് നമ്മിൽ പലർക്കും ഇല്ലെന്നത് ആണ് ഇന്ന് നിങ്ങളുടെ ഭാവിയിലെ ഏറ്റവും വലിയ അപകടം. ഞാനൊരു സ്ത്രീയാണെന്നും എനിക്ക് ചില പരിമിതികളുണ്ട് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ, നമ്മുടെ ക്യാമ്പസിൽ വരുന്ന ഒരു പുരുഷൻ ധരിക്കുന്ന അതേ വസ്ത്രം എനിക്ക് എന്തുകൊണ്ട് ധരിച്ചുകൂടാ? പലപ്പോഴും നമ്മുടെ വസ്ത്രത്തിന്റെ മാറ്റത്തിൽ അത് ദൃശ്യമാകുന്നില്ലേ? നിങ്ങൾ തന്നെ സ്വയം എഴുന്നേറ്റ് നിങ്ങളെ പൂർണ്ണമായി കാണാവുന്ന ഒരു കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് നോക്കൂ. എന്തുകൊണ്ട് എനിക്കത് പറ്റില്ല? എൻ്റെ ചുരിദാറിന്റെ ടോപ്പ് കുറച്ച് മുകളിലേക്ക് കയറിപ്പോയാൽ എന്ത്? എനിക്കൊരു സ്വാതന്ത്ര്യമില്ലേ? അങ്ങനെ ദേഹം മറഞ്ഞിരിക്കണമെന്നല്ലേ ഉള്ളൂ, തല മറയണമെന്നല്ലേ ഉള്ളൂ? അല്ല സഹോദരിമാരെ, നമ്മളുടെ സൗന്ദര്യത്തെ കാണാൻ അവകാശപ്പെട്ട ഒരാളുണ്ട്. അയാളെപ്പോലെ അവകാശപ്പെട്ട മറ്റൊരാളില്ല. അതാരാണ്? ഒരുപക്ഷെ കൂടെയുള്ളതോ വരാൻ പോകുന്നതോ ആയ ഒരു ഭർത്താവ്. ഇത് സ്വാഭാവികമായും ഇത് പറയുമ്പോൾ അതിനൊരു പരിധിയുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും എന്നോട് പറയാൻ പറ്റുമോ, സ്വന്തം ഭർത്താവിനോട് പെരുമാറുന്ന പോലെ പെരുമാറാൻ സ്വാതന്ത്ര്യമുള്ള മറ്റൊരു പുരുഷനുണ്ടെന്ന്? മതവും വിശ്വാസത്തെയും നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം. എവിടെയാണ് അതിനൊരു സ്വാതന്ത്ര്യമുള്ളത്? ഏത് പുരുഷനാണ് തൻ്റെ ഭാര്യയെ താൻ അനുഭവിക്കുന്ന പോലെ, താൻ ആസ്വദിക്കുന്ന പോലെ, താൻ കാണുന്ന പോലെ മറ്റൊരു പുരുഷനെ കാണാൻ അനുവദിക്കുന്ന ഏതെങ്കിലും ഭർത്താവുണ്ടോ ലോകത്ത്? ഏതെങ്കിലും യുക്തിവാദിയുണ്ടോ ലോകത്ത്? ഒരു ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ആത്മരോഷമാണ് സഹോദരിമാരെ, അതൊരാൾക്കും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വേഷത്തിൽ, രൂപത്തിൽ, എല്ലാത്തിലും അത് പ്രകടമാകണം. സംസാരത്തിൽ ഇടപെടലുകളൊക്കെ വേണം. ഒരു ക്യാൻറ്റീനിൽ ഒരു നമ്മുടെ കൂടെയുള്ള ഒരാൺകുട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു അന്യ പുരുഷൻ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഇരിക്കാൻ സ്ഥലം വളരെ പരിമിതമാണ്.
ഉച്ചയൂണിന്റെ ഏറ്റവും തിരക്ക് പിടിച്ച സമയമാണ്. ഒരു അപ്പുറത്തൊരു പുരുഷൻ ഇരിക്കുമ്പോൾ മുഖാമുഖം അയാളുടെ തൊട്ടിപ്പുറത്ത് പോയിരിക്കുമ്പോൾ ഞാനൊരു സ്ത്രീയാണെന്ന് തിരിച്ചറിവ്. ഒരു പക്ഷേ നമ്മളിരിക്കുന്ന സീറ്റിന്റെ തൊട്ടടുത്തൊരു പുരുഷൻ വന്നിരിക്കാം ബസ്സിൽ, പക്ഷെ ഒരു സ്ത്രീയാണെന്ന ഒരു ഭാവം നമ്മളിൽ പ്രകടമാകുന്നേയില്ലെങ്കിൽ ഒരു പുരുഷന്റെ അടുക്കൽ മറ്റൊരു പുരുഷൻ പോയിരിക്കുന്നത് പോലെ അത് ഉൾക്കൊള്ളാനും നീങ്ങാൻ സ്ഥലമില്ലെങ്കിലും നീങ്ങുന്ന പോലെ ഒന്ന് അഭിനയിക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ മനസ്സാണ് ഒരു സ്ത്രീ എന്ന നിലക്ക് നിങ്ങളുടെ ഭാവി ജീവിതത്തെ അപകടപ്പെടുത്തുക എന്ന കാര്യത്തിൽ ഒരു സംശയവും നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണം. ഈ ഒരു മാറ്റം നിങ്ങളുടെ എത്ര മനസ്സുകൾക്ക് അംഗീകരിക്കാൻ പറ്റും? നോക്കൂ, നിങ്ങൾ ഒരു പെൺകുട്ടിക്ക്, ഒരു മുസ്ലിം പെൺകുട്ടിക്ക് രക്ഷിതാക്കന്മാർ ചെറുപ്പത്തിൽ നമ്മൾ ഗുണനപ്പട്ടിക പഠിച്ച പോലെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു വരിയുണ്ട് ഖുർആൻ. ആ ആയത്തെ ഞാൻ ഓതി, നിങ്ങളിൽ എത്ര പേർക്കറിയാം ആ വചനം? നിങ്ങൾക്ക് സ്വതന്ത്രമായി പെരുമാറാനും ഒരുപക്ഷെ നിങ്ങൾക്ക് അല്പം അശ്രദ്ധമായി നിൽക്കാനും പറ്റുന്ന പുരുഷന്മാരെ ഓരോരുത്തരെയും പേരുകൾ വേറെ വേറെ ഖുർആൻ പറഞ്ഞിരുന്നു. വിരല് തൊട്ട് വായിക്കാവുന്ന രൂപത്തിലാണ് ഞാൻ ആയത്ത് ഇവിടെ ഓതി. ഒരു സ്ത്രീ തൻ്റെ സ്ത്രീ എന്ന നിലക്ക് പാലിക്കേണ്ട നിയന്ത്രണങ്ങളെയാണ് ആ സൂറത്ത് കാണിക്കുന്നത്. എന്താ, ഒരു സ്ത്രീ, ഒരു പുരുഷൻ സ്ത്രീയെ നോക്കാൻ പറ്റുമോ? ഒരു അന്യ സ്ത്രീയെ നോക്കാൻ പറ്റൂല. എന്നാൽ അതുപോലെ നിഷിദ്ധമാണ് ഒരു സ്ത്രീ പുരുഷനെ നോക്കുന്നത്. കാണാൻ നമ്മുടെ മനസ്സിന് ആകർഷണീയ തോന്നിയ ഒരു ചെറുപ്പക്കാരൻ ഒരു പുരുഷനെ ഒരു സ്ത്രീ അല്പം തെറ്റായ ഒരു രോഗ മനസ്സോടുകൂടെ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് തെറ്റാണ്. കുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുളുന മിൻ അബ്സാരിഹിന്ന, സത്യവിശ്വാസിനികളോട് പറയുക, പ്രവാചകരെ കണ്ണുകളെ താഴ്ത്തണം, കണ്ണുകളെ താഴ്ത്താൻ വേണ്ടി പറയണം. കണ്ണുകളാണ് മനസ്സിന്റെ ഏറ്റവും പ്രധാന കവാടം. ആ കണ്ണിനെ നിയന്ത്രിക്കണമെങ്കിൽ എന്തു വേണം? ഞാൻ ആരാണെന്നുള്ള ബോധം നമുക്ക് വേണം. അവിടുന്ന് തുടങ്ങുന്നത് വയഹ്ഫലുന ഫുറൂജഹുന്ന, മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കണം. വലായുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹ, പ്രത്യക്ഷമായ സൗന്ദര്യമല്ലാതെ മറ്റൊന്നും പുറത്ത് കാണിക്കാൻ പറ്റൂല എന്നാണ്. ഒരു സ്ത്രീ എന്ന നിലക്ക് മറ്റൊരുത്തനിൽ ഒരു താല്പര്യം തോന്നുന്ന രൂപത്തിലുള്ള വേഷവിധാനങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് അവകാശമില്ല. എൻ്റെ കുട്ടി പഠിക്കുന്നത് ഒരു ജനറൽ സ്കൂളിലാണ്. ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ വലിയ കാഴ്ചപ്പാടും ബുദ്ധിയും വീക്ഷണങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. അവരെന്തെങ്കിലും എൻ്റെ ഈ സംസാരങ്ങൾക്ക് വിരുദ്ധമായി ചിന്തിക്കുമ്പോൾ ഈ കാര്യം പറഞ്ഞുകൊണ്ടാവട്ടെ എന്ന് വിചാരിച്ചാൽ, എൻ്റെ കുട്ടി പഠിക്കുന്ന ജനറൽ സ്കൂളിലാണ്, അമുസ്ലിം മാനേജ്മെൻ്റ് ആണ് ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്, പൊതുവായിട്ട് സ്കൂളാണ്, ഗവൺമെൻറ് സ്ഥാപനമാണ്. അവിടെ അടുത്ത ജൂൺ മുതൽ നടപ്പിലാക്കിയ യൂണിഫോം എന്താറിയോ? പെൺകുട്ടികൾക്ക് ചുരിദാറിൻ്റെ ടോപ്പ് ഒരിക്കലും ഇങ്ങനെ രണ്ട് ഭാഗത്തും മുറിച്ചതാവാൻ പാടില്ല എന്ന് കണിശമായ നിയമം. അല്ലെങ്കിൽ കുട്ടി 10 മണിക്ക് സ്കൂളിൽ നിന്ന് തിരിച്ചു പോരണം. ഇത് നടപ്പിലാക്കുന്ന ഒരു മുസ്ലിം മാനേജ്മെൻ്റ് അല്ല, ഇത് പഴഞ്ചനാണ്, ഇതൊക്കെ ഒരു ദുർവാശിയാണ് എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഒരു പ്രധാന നിയമം പെൺകുട്ടികൾക്കുള്ള ഒന്നാമത്, ചുരിദാറേ ധരിക്കാൻ പറ്റുള്ളൂ, വേറൊരു വസ്ത്രം ധരിക്കാൻ പാടില്ല. ചുരിദാറേ ധരിക്കാൻ പറ്റുള്ളൂ, അതേ ദേഹത്തു നിന്ന് കുറച്ച് അകന്ന് നിൽക്കുള്ളൂ. മാത്രമല്ല ടോപ്പ് ഒരിക്കലും രണ്ട് സൈഡുകളിലും പൊളിച്ച് കാണാൻ പറ്റൂല. ഇത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശമാണ്. എൻ്റെ കുട്ടി എന്നോട് അടുത്ത വർഷം എടുത്തു കൊടുക്കാൻ പറഞ്ഞ യൂണിഫോമിന്റെ നിബന്ധനകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. രണ്ടാമത്തെ എന്തറിയൂ, ഒരു ഷാള് മാരടത്തിലൂടെ തൂക്കിയിടണം. നിർബന്ധമായും അവിടുത്തെ പെൺകുട്ടികൾക്ക് ആ മാനേജ്മെന്റ് നിർദ്ദേശിച്ച കാര്യം. സഹോദരിമാരെ, ഇതൊരു മത നിയമത്തിന്റെ പരിധിയിൽ മാത്രമല്ല, പ്രകൃതിപരമായി നാം പാലിക്കേണ്ട ഒരു മര്യാദയാണെന്ന് ആ വാക്ക് നമുക്ക് മനസ്സിലാവില്ലേ? പക്ഷെ നമുക്ക് എത്ര പേർക്ക് സാധിച്ചു അത്? ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല, നമ്മൾ കാണുകയും നമ്മൾ ബന്ധപ്പെടുകയും ചെയ്യുന്ന ആളുകളിൽ നിന്നും നമ്മൾ പകർത്തുന്ന അറിയാതെ സ്വീകരിച്ചൊരു രൂപമല്ലാതെ നമ്മുടെ ഡ്രസ്സുകൾക്ക് പിന്നിൽ അറിഞ്ഞുകൊണ്ടൊരാലോചന നാം നടത്തിയിട്ടില്ല. എന്താ ഞാൻ തുടങ്ങി, അറിഞ്ഞുകൊണ്ട് ആലോചിക്കണം നമ്മുടെ ഭാവിയുടെ സുരക്ഷയത്തിന് ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം, എൻ്റെ വസ്ത്രം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചൊരു തീരുമാനം നമുക്ക് വേണം. അതൊരു പെൺകുട്ടിയാണ്, ഒരു സ്ത്രീയാണ് ഞാൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട്. എന്നിട്ട് പറഞ്ഞ വാചകം നോക്കൂ നിങ്ങൾ, വലിയ ശിരോവസ്ത്രങ്ങളെ അവർ മാരടത്തിലൂടെ തൂക്കിയിടട്ടെ. വസ്ത്രം ഇവിടുന്ന് തുടങ്ങിയാലേ, ഇവിടുന്നൊരു ഷാള് തുടങ്ങിയാൽ അത് മാരടത്തെ പൂർണ്ണമായി മറക്കാൻ സഹായകമാവില്ല. അത് ഇവിടുന്ന് തുടങ്ങണം. തലയിൽ നിന്ന് തൂങ്ങി വരുന്ന വസ്ത്രം മാരടത്തിലൂടെ തൂക്കിയിട്ടാൽ അത് മാറും, മറക്കും. നോക്കൂ നിങ്ങൾ ഖുർആന്റെ എത്ര വ്യക്തമായ പ്രയോഗം. വല്യല്ലിബിന ബിഹുംരിഹിന്ന അലാജുയൂബിഹിന്ന, മാറുമറയേണ്ട വസ്ത്രം
മേലന്നിറങ്ങി വരണമെന്നാണ് എന്നിട്ട് പറയുന്നു നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ ഒരല്പം അശ്രദ്ധമായി നിങ്ങൾക്ക് വരാൻ എവിടെ പറ്റുള്ളൂ എന്നറിയോ ആളെ എണ്ണി പറഞ്ഞിരാണ് വലായുബദീന സീനതഹുന്ന ഇല്ലാ ലിബൂലത്തിഹിന്ന വർത്താക്കളോട് ഏറ്റവും നന്നായി സ്വതന്ത്രമായി പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഇടപെടാൻ പറ്റിയ പുരുഷൻ ഭർത്താവാണ് ഇല്ലാ ലിബൂലത്തിഹിന്ന പലപ്പോഴും നമുക്കെന്നുള്ള അനുഭവമാണ് ഇന്ന് കുടുംബങ്ങളിലുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് സംശയ രോഗം ഭർത്താവിന് ഭാര്യയെ സംശയം ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം എത്രയോ ദമ്പതികൾ വഴിപിരിഞ്ഞതിൻ്റെ അടിസ്ഥാന കാരണമാണ് ഇതിൻ്റെ താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് കേന്ദ്രീകരിക്കേണ്ടത് ഭാര്യയുടേത് ഭർത്താവിലും ഭർത്താവിൻ്റെത് ഭാര്യയിലും തന്നെ ഇനി അതിലാരെങ്കിലും വഴിവിട്ട് അനുഭവിക്കുന്നുവെങ്കിൽ അതൊരു നോട്ടമായാലും ഒരു ഫോണിലൂടെ ബന്ധമായിരുന്നാലും അല്പം വഴിവിട്ട് ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ശാരീരികവും മാനസികവും ദാമ്പത്യവുമായ ബന്ധങ്ങളെ ബാധിക്കുമെന്ന് 100% ഉറപ്പ് എൻ്റെ മനസ്സിൽ എൻ്റെ ഭാര്യയല്ലാത്ത മറ്റൊരു സ്ത്രീ എപ്പോഴെങ്കിലും കടന്നു വരുന്നുവെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള സുതാര്യമായ ബന്ധങ്ങളെ അത് ബാധിക്കുന്ന ഉറപ്പാണ് വെറുതെ പറയുന്നതല്ല സന്തോഷകരമായി ജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഈ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ജീവിക്കണം ഔ ആബായിഹിന്ന സ്വന്തം പിതാക്കളോട് ഔ ആബായി ബുഊലത്തിഹിന്ന ഔ തൻ്റെ ഭർത്താക്കന്മാരുടെ പിതാക്കളോട് അമ്മോശന്മാരോട് ഭർത്താക്കന്മാരുടെ പിതാക്കളോട് ഓരോന്നും എണ്ണി പറയാം ഔ അബ്നാഇഹിന്ന തങ്ങളുടെ മക്കളോട് ഔ അബ്നാഇ ബുഊലത്തിഹിന്ന തൻ്റെ ഭർത്താവ് വേറെ വിവാഹം കഴിച്ചതിൽ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് മുമ്പിൽ ഔ ഇഖ്വാനിഹിന്ന ഔ ബനീ ഇഖ്വാനിഹിന്ന സഹോദരന്മാരോട് അവരുടെ സഹോദരന്മാരുടെ പുത്രന്മാരോട് ഔ ബനീ അഖവാത്തിഹിന്ന തൻ്റെ സഹോദരിമാരുടെ പുത്രന്മാരോട് ഔ നിസാഇഹിന്ന ഔ മാ മലക്കത് അയ്മാനുഹുന്ന ഈ ആയത്ത് നിങ്ങൾ ഖുർആനെന്ന് കണ്ടുപിടിച്ച് വായിക്കണം സൂറത്തു നൂർ 24-ാമത്തെ അധ്യായത്തിലെ 3 മുതലുള്ള ആയത്തുകൾ സൂറത്ത് നൂറിലുള്ള 30-31 ആയ സൂറത്ത് നൂർ 24-ാമത്തെ അധ്യായം ഏത് പുരുഷനോടാണ് നമുക്ക് ഇങ്ങനെ സ്വതന്ത്രമായി പെരുമാറാൻ അവകാശമുള്ളത് എന്ന് അവരുടെ കൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അവരുടെ കൂടെ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുള്ളൂ അവർക്ക് മുമ്പിലെ ഈ രൂപത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂന്നാണ് ഈ തിരിച്ചറിവ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നമ്മുടെ വേഷത്തിൽ പ്രകടമാകണം സമീപനങ്ങളിൽ പ്രകടമാകണം എല്ലാറ്റിലും പ്രകടമാണ് പലപ്പോഴും നിങ്ങളിൽപ്പെട്ട സഹോദരിമാർ ചോദിക്കാനുള്ള ചോദ്യമാണ് കൂടെ പഠിക്കുന്ന ഒരുത്തനോട് കൂടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയോട് സംസാരിക്കുന്നതിൽ തെറ്റുണ്ടോ ഒരു സ്നേഹപരമായി പെരുമാറുന്നതിൽ തെറ്റുണ്ടോ എല്ലാവരും ചോദിക്കാറുണ്ട് സഹോദരിമാരെ അവിടെയൊക്കെ ഒരു പരിമിതി ഉണ്ട് ആ പരിധിക്ക് അപ്പുറത്തേക്ക് കടന്നു ഏതാണ് ആ പരിധി എന്തിനാണ് സംസാരിക്കുന്നത് എന്തിനാണ് ബന്ധപ്പെടുന്നത് എന്തിനാണ് ക്യാമ്പസിൽ നിന്ന് വന്നിട്ട് പിന്നെയും 2 മണിക്കൂർ ഫോണിൽ സംസാരിക്കുന്നത് എന്തിനാണ് അയാളെ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്തിനാണ് അയാളോടൊപ്പം ഒഴിഞ്ഞിരിക്കുന്നത് അതിൻ്റെ പിന്നിൽ എന്താണോ നമ്മുടെ മനസ്സിൻ്റെ താല്പര്യം ആ താല്പര്യം തന്നെയാണ് തെറ്റ് അത് നമ്മുടെ പഠനപരമായ എന്തെങ്കിലും പുരോഗതിക്ക് വേണ്ടിയാണോ അല്ല ഒരു അന്യ സ്ത്രീയും ഒരു അന്യ പുരുഷനും ബന്ധപ്പെടുന്നതിൽ എന്തൊരു മാനസികമായ സുഖവും സന്തോഷവും അതിലുണ്ടോ അതിനു വേണ്ടി തന്നെ അതങ്ങനെ പെരുമാറാൻ അയാളോട് നമുക്ക് പറ്റില്ല അത് ഇസ്ലാം നിശ്ചയിച്ച പരിധിക്കപ്പുറത്താണ് അതുകൊണ്ട് ഏതു സംസാരവും ഏത് പെരുമാറ്റവും ഏത് ബന്ധവും നമുക്ക് നിശ്ചയിക്കപ്പെട്ട പരിധിക്കപ്പുറത്തേക്ക് കടന്നു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം 2-ാമത്തൊരു കാര്യം ലജ്ജ തന്നെയാണ് ഈ വാക്കോർത്ത മതി നിങ്ങൾ അറബിയിൽ ഹയാ എന്ന് പറയും ലജ്ജ ലജ്ജ എന്നുള്ള വാക്ക് ഖുർആൻ എവിടെ ഉപയോഗിച്ചു തരങ്ങൾ ലജ്ജ എന്നുള്ള പദം ഖുർആനിൽ വന്ന ഒരു സ്ഥലമേ ഞാൻ കണ്ടതുള്ളൂ ഒന്നിലധികം സ്ഥലമുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു സ്ഥലം ഏതറിയൂ മൂസാ നബി അലൈഹിസ്സലാമിൻ വെള്ളം കോരി കൊടുത്ത 2 പെൺകുട്ടികൾ വീട്ടിൽ പോയിട്ട് 2-ാമത് മൂസാ നബിയെ തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് വിളിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന രംഗം ഖുർആൻ വിശദീകരിക്കണം ലജ്ജാവതിയായിക്കൊണ്ട് അവൾ കടന്നു വന്നു എന്നാണ് ലജ്ജയോടുകൂടെ അവൾ കടന്നു വന്നു അത് അന്യ പുരുഷനായ മൂസാ നബി അലൈഹിസ്സലാമിന് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകാൻ ഞങ്ങളുടെ വാപ്പ നിങ്ങളെ വിളിക്കുന്നു എന്ന് പറയാൻ വന്നപ്പോൾ ഒരു സ്ത്രീ എങ്ങനെയാണോ ഒരു അന്യ പുരുഷന്റെ അടുക്കലേക്ക് വരേണ്ടത് ആ ലജ്ജയോടുകൂടെ തന്നെയാണ് അവൾ വന്നത് ഈ ലജ്ജയാണ് ഏറ്റവും പ്രധാനം
പലപ്പോഴും കൂടെയുള്ള ആൺകുട്ടികളോടും അന്യരോടും സംസാരിക്കുമ്പോൾ ദേഹത്ത് കൈവച്ചും തോണ്ടിയും പുറത്തടിച്ചും ഒരു അന്യ ആ സ്വന്തം അനുജനോടോ ജ്യേഷ്ഠനോടോ പെരുമാറുന്നതിനേക്കാളും സ്വാതന്ത്ര്യത്തിലാണ് ക്യാമ്പസിൽ പലപ്പോഴും പെരുമാറുന്നത്. ലജ്ജ, ആ വാക്ക് ഓർത്താൽ മതി എത്ര ഗൗരവപരമാണ് ആ വാക്ക്. ലോകത്തെ മുഴുവൻ പ്രവാചകന്മാരും ജനങ്ങളെ പഠിപ്പിച്ച നാല് കാര്യങ്ങളിൽ ഒന്ന് ലജ്ജയാണ്. നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ബന്ധപ്പെട്ടവരോട് പെരുമാറുന്ന പോലെ മറ്റവരോട് പെരുമാറാൻ പറ്റുന്നു. ഈ ലജ്ജ ഇരുത്തത്തിലും നടത്തത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ചില ആളുകൾ പൊതുവായ സ്ഥലങ്ങളിൽ പല സഹോദരിമാരും ഇരിക്കുന്നത്, കസേരയിൽ ഇരിക്കുന്നത്, ബെഞ്ചിലിരിക്കുന്നത്, പുറത്തെവിടെയെങ്കിലുമൊക്കെ അലസമായി കിടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാനൊരു സ്ത്രീയാണെന്ന ലജ്ജാബോധം നമുക്ക് നഷ്ടപ്പെടുന്നുവെങ്കിൽ സഹോദരിമാരെ അതാണ് അപകടങ്ങൾ വരുത്തുക. ഇതൊക്കെ സുരക്ഷയാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലൊരു വേഷം സ്വീകരിച്ചാൽ മാന്യമായിട്ടേ വേറൊരു നമ്മോട് പെരുമാറുള്ളൂ. ഈ ഒരു ലജ്ജ നമ്മളിന്ന് പ്രകടമാണെങ്കിൽ നമ്മളെക്കുറിച്ചൊരു മതിപ്പോടുകൂടെ മാത്രമേ മറ്റുള്ളവർക്ക് നമ്മളെ നിരീക്ഷിക്കാനും കാണാനും പറ്റുള്ളൂ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അച്ചടക്കത്തിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലേക്കാണ് സഹോദരിമാരെ കടക്കുന്നത്. പലപ്പോഴും ചില പെൺകുട്ടികൾ വന്ന് ചോദിക്കാറുണ്ട്, വിവാഹം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പേടിയാവും, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അയാൾ എന്ത് സ്വഭാവക്കാരനാകും, ഏത് തരക്കാരനാകും, വിവാഹം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഭയമാകുന്നു എന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് ഏതു ഘട്ടങ്ങളിലും ഏതു പ്രതിസന്ധികളിലും നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് ആവശ്യമായത് നല്ലൊരു മനസ്സും നല്ലൊരു സ്വഭാവമാണ്. സഹോദരിമാരെ, എവിടെയും നിങ്ങളത് കാത്തു സൂക്ഷിക്കണം. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടല്ല, നിങ്ങൾക്ക് ചർച്ചകൾക്കും ചോദ്യങ്ങൾക്കും അവസരമുള്ളത് കൊണ്ട് സ്വതന്ത്രമായ ഒരു ചർച്ചയ്ക്ക് പറയാണ് മൂന്നാമത്തെ കാര്യം, നിസ്വാർത്ഥമായിരിക്കണം ജീവിതം. സ്ത്രീകൾക്കൊരു സ്വാർത്ഥത പടച്ചവൻ കൊടുത്തിട്ടുണ്ടോയെന്ന് മനസ്സിലാക്കണം. തൻ്റെ കുട്ടികളെയും ഭർത്താവിനെയും ബന്ധപ്പെട്ടവരെയും ഹൃദയമറിഞ്ഞു സ്നേഹിക്കാൻ ഒരു സ്വാർത്ഥത ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കണം. പക്ഷേ ആ സ്വാർത്ഥത അതിൻ്റെ അളവിൽ കാത്തു സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞു, കുടുംബജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതന്നെയാണ്. വളരെ വിശാലമാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഒരു ജോലി വേണ്ടേ, ജീവിക്കാൻ വേണം, പക്ഷേ ആ ജോലിയോടുള്ള താല്പര്യം സ്വാർത്ഥമാകരുതേ എന്ന് എനിക്ക് അഭിപ്രായം. എന്താ സ്വാർത്ഥമാകരുതേ എന്ന്? സ്വാർത്ഥത, എനിക്ക് ജീവിതത്തിൽ ഭർത്താവ് ഉണ്ടാവും, കുട്ടികളുണ്ടാവും, സാഹചര്യങ്ങൾ ഉണ്ടാവും, പക്ഷേ എനിക്കു ജീവിക്കാൻ ആവശ്യമായത് ഞാൻ തന്നെ സമ്പാദിക്കണം, ഞാൻ ഒരാളെയും ആശ്രയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊരു സ്ത്രീ പറഞ്ഞാൽ തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. ആശ്രയത്വത്തിലുമുണ്ട് സഹോദരിമാരെ ഒരു സുഖം, ആശ്രയത്വത്തിലുണ്ടൊരു സുഖം. എന്താ, സ്വന്തം ഭർത്താവിനെ ആശ്രയിക്കുന്നതിൽ ഒരു വിഷമവും ആരും വിചാരിക്കേണ്ടതില്ല. ഇപ്പം എൻ്റെ ഭാര്യ എന്നെ ആശ്രയിക്കേണ്ടെന്ന് ജീവിതത്തിൽ തീരുമാനിച്ചാൽ ഞാനും അവളും എങ്ങനെ ജീവിച്ചു പോകും? ആർക്കെങ്കിലും ജീവിച്ചു പോകാൻ പറ്റും? നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ആശ്രയിക്കുന്നു, അതേപോലെ തന്നെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കാം, വിവാഹം കഴിഞ്ഞു വന്നിരിക്കട്ടെ, നിങ്ങളുടെ ഒരാളുടെ വിവാഹം കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് കോളേജിലേക്ക് ആവശ്യമായ ഒരു ചെലവ് ബസ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പഠനോപകരണങ്ങൾക്കോ രണ്ടാളുകൾ ഒരേ സമയം നിങ്ങൾക്ക് പണം തരാൻ സന്നദ്ധമായി നിൽക്കുന്നു, ഒന്ന് ഭർത്താവ്, ഒന്ന് നിങ്ങളുടെ പിതാവ്. ഇതുവരെ നിങ്ങൾക്ക് എല്ലാം തന്നിരുന്ന പിതാവ് രണ്ടു കൈകളിൽ നിന്നും വരുമ്പോൾ ആരിൽ നിന്ന് വാങ്ങാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് യഥാർത്ഥത്തിൽ? ഒരു പക്ഷേ ഇത്ര കാലം സഹായിച്ച വാപ്പൻ്റെ മുമ്പിൽ നിന്ന് വാപ്പക്കൊരു വിഷമം ഉണ്ടാകുന്ന രൂപത്തിൽ ഭർത്താവിൽ നിന്ന് വാങ്ങണ്ടെന്ന് നിങ്ങൾ ഒരു പക്ഷേ വിചാരിച്ചേക്കാം. പക്ഷേ അവകാശബോധത്തോടുകൂടെ വാങ്ങാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ഭർത്താവിൻ്റെ കയ്യിൽ നിന്നാണ്. ആ അവകാശം നമുക്കുണ്ട്. ഇസ്ലാമിക നിയമപ്രകാരം ഒരു സ്ത്രീയുടെ സ്വത്തിൽ, എൻ്റെ ഭാര്യ എത്ര വലിയ ശമ്പളക്കാരിയായാലും അവളുടെ സ്വത്തിൽ എനിക്ക് അവകാശമല്ല, എനിക്ക് അവകാശമല്ല. നിന്റെ ശമ്പളത്തിൽ നിന്നും പകുതി എനിക്ക് തരണമെന്ന് പറയാനുള്ള അവകാശം എനിക്കില്ല. അവൾക്ക് എനിക്ക് ധർമ്മമായി ദാനമായി തരാം, കടമായി തരാം, സമ്മാനമായി തരാം, ഒക്കെ തരാം. പക്ഷെ എനിക്ക് ചോദിച്ചു വാങ്ങാൻ അവകാശമില്ല. പക്ഷെ എൻ്റെ സ്വത്തിൽ അങ്ങനെയല്ല. ഞാൻ കൊടുക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വത്ത് എൻ്റെ അനുവാദമില്ലാതെ എടുക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം എൻ്റെ ഭാര്യയ്ക്ക് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അവകാശം, അതൊരിക്കലും നിങ്ങൾ ആ ആശ്രയത്വത്തിൽ ഒരിക്കലും വിഷമം വിചാരിക്കരുത്. ആ ആശ്രയത്വത്തിൽ ഒരിക്കലും വിഷമം വിചാരിക്കരുത്. അപ്പോൾ ജോലി എന്തിനാണ്? ജോലി എന്തിനാണ്? നമ്മുടെ ഒരു ഇസ്ലാമിക മര്യാദകൾ പാലിച്ചൊരു ജോലി നല്ലതാണ്. പക്ഷേ ആരെയും, എൻ്റെ ഭർത്താവിനെ പോലും ആശ്രയിക്കാതെ എനിക്ക് ജീവിക്കാൻ എന്ന് ചിന്തിക്കുമ്പോൾ അതാണ് തെറ്റായ സ്വാർത്ഥത. അത്തരം ഒരു സ്വാർത്ഥ മനസ്സുള്ള ഒരാൾക്ക് ഒരു കുടുംബ ജീവിതത്തിൽ
സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂല. നോക്കൂ, നിങ്ങൾ എത്ര കുടുംബങ്ങളിലാണ് നിങ്ങൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം, വിവാഹം കഴിക്കുവോളം മാതാപിതാക്കളോട് നല്ല നിലക്ക് ബന്ധപ്പെട്ട് സ്നേഹിച്ച് ജീവിച്ചിരുന്ന എത്രയോ ചെറുപ്പക്കാർ കുടുംബങ്ങളിൽ നിന്ന് പറിച്ചെടുക്കപ്പെട്ടു. മാതാപിതാക്കളുടെ അതൃപ്തി അവർ ഏറ്റുവാങ്ങി. വീട്ടിൽ സമാധാനകരമായി ജീവിച്ചിരുന്ന ജീവിതത്തിൽ നിന്നും അവർ യാത്ര പറഞ്ഞിറങ്ങി. അതിൻ്റെ പിന്നിൽ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയുടെ സ്വാർത്ഥത ചിലപ്പോഴൊക്കെ ഒരു കാരണമായിട്ടുണ്ട്. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം, ഭാരമാണ് എല്ലാം. കുടുംബത്തിലെല്ലാ ആളുകളും നമുക്ക് ഭാരവും പ്രയാസവുമായിരിക്കും. പക്ഷേ ആ ഭാരങ്ങളെ ഏറ്റെടുക്കുന്നിടത്താണ് സഹോദരിമാരെ ജീവിതത്തിൻ്റെ സംതൃപ്തി. വിവാഹം കഴിയുമ്പോൾ അതുവരെ നമുക്കൊരു വാപ്പിമ്മയുള്ളൂ. ഭർത്താവിൻ്റെ മാതാവും പിതാവും നമ്മുടെ ബന്ധുക്കളായി, ആങ്ങളമാരുണ്ട്, സഹോദരിമാരുണ്ട്, എല്ലാവരുമുണ്ട്. കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളുവാനും സ്നേഹിക്കുവാനും ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കലും താങ്ങാത്ത ജോലി ഭാരം ആ വീട്ടിൽ നമ്മൾ താങ്ങേണ്ടി വന്നേക്കാം, പ്രയാസങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. പക്ഷെ അവിടെയെല്ലാം നമ്മുടെ സ്വന്തം ജീവിത സൗകര്യങ്ങളും സന്തോഷങ്ങൾക്കും എന്നതിനപ്പുറത്ത് അല്പം വിശാലമായി ചിന്തിക്കാൻ കഴിയുന്നവർക്ക് അടുത്ത ഭാവി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. പലപ്പോഴും സ്വാർത്ഥമായി നമ്മൾ ചിന്തിക്കുമ്പോൾ പല രൂപത്തിലുള്ള പ്രതിസന്ധികളും കുടുംബങ്ങളിൽ വന്നു ചേരാറുണ്ട്. ഞാൻ പറഞ്ഞ സ്വാർത്ഥത നല്ലതാണ്, പക്ഷേ നമ്മുടെ ബന്ധങ്ങളെയും ജീവിതത്തിലുള്ള നമ്മുടെ ഭാവിയെയും അപകടപ്പെടുന്ന രൂപത്തിൽ അത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നോക്കൂ, നിങ്ങൾ ആ സ്വാർത്ഥത്തിൻ്റെ മറ്റൊരു വശമാണ് മക്കൾ. എത്രയെത്ര ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് കാണുന്നതാണ് കുട്ടികൾ ഇത്രയും ഭാര്യയും ഭർത്താവും ഉദ്യോഗസ്ഥന്മാരായ ജീവിതത്തിൽ ഒരു ഒഴിവില്ലാത്ത കുടുംബങ്ങളിൽ ജനിക്കുന്ന കുട്ടികളാണ് ഏറ്റവും വലിയ അനാഥർ. ഒരു അപകടത്തിൽ വാപ്പയും ഉമ്മയും മരിച്ച് ആ അപകടത്തിൽ രക്ഷപ്പെട്ട മറ്റാരും വാപ്പയും ഉമ്മയും കൂടെ ഇല്ലാത്തൊരു കുട്ടിയെക്കാളും അനാഥൻ രാവിലെ ഉണരുമ്പോഴോ ഉറങ്ങുമ്പോഴോ തൻ്റെ കൂടെ സ്നേഹത്തോടുകൂടെ തന്നെ ഉറക്കാനോ ഉണർത്താനോ തൻ്റെ വിഷമങ്ങൾ പറയാനോ സാധിക്കുന്നതിൽ നിന്നും അകറ്റപ്പെട്ട ഉദ്യോഗസ്ഥരായ അല്ലെങ്കിൽ ജീവിത തിരക്കുള്ള മാതാപിതാക്കൾക്ക് ജനിക്കേണ്ടി വന്ന കുട്ടികളാണ് ഏറ്റവും വലിയ അനാഥർ. അവിടെയും ഒരു സ്വാർത്ഥത ഉണ്ട്. എന്താ സ്വാർത്ഥത? എൻ്റെ ജീവിതത്തിൻ്റെ ചില സൗകര്യങ്ങളും സമാധാനവും സമ്പത്തും, അതിനപ്പുറം നമ്മളെ മാത്രം ആശ്രയിക്കേണ്ട, നമ്മളിൽ നിന്ന് മാത്രം സ്നേഹം ലഭിക്കേണ്ട ഒരു കുട്ടി എനിക്കുണ്ട് എന്ന ബോധം. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ പ്രേരിപ്പിക്കണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഒന്ന്, നമ്മളൊരു സ്ത്രീയാണെന്നുള്ള തികഞ്ഞ ബോധം അറിഞ്ഞ് ജീവിക്കണം. രണ്ടാമത്തത്, ജീവിതത്തിൽ ഒരു സ്ത്രീ എന്ന നിലക്കുള്ള ആ ലജ്ജ നമ്മൾ കാത്തു സൂക്ഷിക്കണം. മൂന്നാമത്തെ, ഞാൻ പറഞ്ഞു സ്വാർത്ഥത നല്ലൊരു ഗുണമായി നമുക്ക് തന്നതാണ്. പക്ഷേ ആ സ്വാർത്ഥത നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഒരവസ്ഥ നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് വരാൻ പാടില്ലാണ്. മറ്റൊരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്, ചർച്ചയ്ക്ക് വേണ്ടി പറയാനുള്ളത്, നമുക്ക് അല്ലാഹു നിശ്ചയിച്ച ചില പരിധികളുണ്ട്. ആ പരിധി ഒരു വിശ്വാസി പാലിച്ചേ പറ്റൂ. അത് മനപ്രയാസത്തോടു കൂടെയല്ല, മനസ്സന്തോഷത്തോടു കൂടെ അല്ലാഹു നമുക്ക് നിശ്ചയിച്ച പരിധികളെ നിൽക്കാനും ആ നിലയ്ക്ക് പെരുമാറാനും ജീവിക്കാനും നമ്മൾ തയ്യാറാകൽ അനിവാര്യമായൊരു കാര്യം. അതല്ലെങ്കിൽ നമുക്കതിൻ്റെ അപകടങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഭാവി ജീവിതത്തിലുണ്ടാകും. സഹോദരിമാരെ, ഇവിടെ തീരില്ലല്ലോ നമ്മുടെ ജീവിതം. പലപ്പോഴും പലതും നഷ്ടപ്പെടുത്തുമ്പോൾ മറ്റുള്ളവരൊക്കെ അനുഭവിക്കുന്ന സുഖം ഞാനെന്തിനു നഷ്ടപ്പെടുത്തണം എന്ന് ചിന്തിക്കുന്നതാണ് പലപ്പോഴും നമുക്ക് മാറാൻ പ്രയാസം. ഞാനെന്തിന് സംഗീതം കേൾക്കാതിരുന്നു? മ്യൂസിക് ഏറ്റവും പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഏറ്റവും അതിന് അഡിക്ഷൻ കാണുന്നത് പെൺകുട്ടികൾക്കാണ്. അനുഭവങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. ആൺകുട്ടികളെക്കാളും കേൾക്കുന്നവരെ സംബന്ധിച്ച് ഒരു പക്ഷേ ഈ മൂന്ന് ദിവസത്തിൽ നിങ്ങളുടെ കൂടത്തിൽ ചില ആളുകൾ ഏറ്റവും അധികം അനുഭവിക്കുന്ന അസ്വസ്ഥത ഒരുപക്ഷെ മ്യൂസിക് കേൾക്കാൻ പറ്റാത്തതാകും എന്ന് ചിലരെ സംബന്ധിച്ചിടത്തോളം ഊഹിച്ചാൽ അത് ശരിയായിത്തീരും. അത് ജീവിതത്തിൻ്റെ എല്ലാ നന്മകളെയും നഷ്ടപ്പെടുത്തും. നമ്മുടെ പഠനം, നമ്മുടെ ജീവിതത്തിൽ കുടുംബങ്ങളുമായുള്ള ബന്ധം, നമ്മുടെ ഏകാഗ്രത, നമ്മുടെ മതബോധം, മനസ്സിൻ്റെ ഭക്തി, എല്ലാറ്റിനെയും നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ മറ്റുള്ളവരുടെയൊക്കെ ചെവികളിൽ അത് നല്ല ആസ്വാദനം പകരുമ്പോൾ ഞാൻ മാത്രം എന്തിനിത് അനുഭവിക്കാതിരിക്കണം എന്ന് ചിലപ്പോഴൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. നല്ല ഫാഷൻ വസ്ത്രങ്ങളും ധരിച്ച് ക്യാമ്പസിൽ ഏറ്റവും മനോഹരമെന്ന് പറയുന്ന രൂപത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഞാൻ മാത്രം എന്തിനെ തട്ടം പുതച്ച് മാറുമറച്ച് ഇങ്ങനെ ഒതുങ്ങി ജീവിക്കണം എന്ന് ചിലപ്പോഴെങ്കിലും നമ്മുടെ മനസ്സാക്ഷി ചോദിച്ചിട്ടുണ്ടായിരിക്കണം. വീട്ടിൽ നിന്ന് വലിയ നിയന്ത്രണങ്ങൾ, ഫോൺ ചെയ്യാനും സുഹൃത്തുക്കളോട് ഇടപെടാനും മാതാപിതാക്കൾ നമ്മുടെ സ്വാതന്ത്ര്യങ്ങളിൽ ഇടപെടുമ്പോൾ എന്താണ് ഒരു മുസ്ലിമായി പോയത് എനിക്ക് ബുദ്ധിമുട്ടായോ
എന്നൊരു പക്ഷേ ചിന്തിച്ച നിമിഷങ്ങൾ ഉണ്ടാകും. ഇവിടെ നമ്മൾ തിരിച്ചറിയ സഹോദരിമാരെ, ഇത് കഴിഞ്ഞാൽ ഇനി ഒരു ജീവിതമുണ്ട്. ഇവിടെ ആവർത്തിച്ച് ഓർമ്മിക്കപ്പെട്ടൊരു കാര്യമാണ് നാം ഒറ്റക്കാകുന്ന ഏകമായി യാത്ര ചെയ്യേണ്ട ഒരു പുതിയ ജീവിതം നമുക്ക് വരാനുണ്ട്. അവിടെയും നമുക്ക് വേദനകളുണ്ട്, സന്തോഷങ്ങളുണ്ട്, അനുഭവങ്ങളുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ രക്ഷപ്പെട്ടു പോകാൻ അല്പം വ്യതിരിക്തമായി ജീവിച്ചേ പറ്റൂ. നിമിസാസ്മ പറഞ്ഞത് ആയിരത്തിൽ ഒരാളുള്ള സ്വർഗത്തേക്ക് തന്നെ, ആയിരത്തിൽ ഒരാളെ ആലോചിക്കൂ. നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ ക്യാമ്പസിൽ എത്ര ആളുണ്ടാവും? ആയിരത്തിൽ ഒരാൾ. ആ ആയിരത്തിൽ ഒരാളാവുക എന്ന് പറഞ്ഞാൽ ഒഴുക്കിൽ നിന്ന് മാറി നിൽക്കുക തന്നെ വേണം നമ്മൾ. അതുകൊണ്ട് നാം നഷ്ടപ്പെടുത്തുന്നതൊന്നും നഷ്ടങ്ങളല്ല, അതെല്ലാം പൂർണ്ണ സന്തോഷങ്ങളായി എനിക്കും നിങ്ങൾക്കും തിരിച്ചു കിട്ടും. സഹോദരിമാരെ, നല്ല ഒരു ദാമ്പത്യ ജീവിതം, നല്ല ഒരു ബന്ധം അതിന് ഏറ്റവും അനിവാര്യമാണ്. ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ആ 5:30 എത്തിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് പോകുന്നുണ്ട്. ആ 5:30 വീട്ടിൽ നിന്ന് എത്തുന്നതിലിടയ്ക്ക് എന്നോട് ഒരാൾ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. രണ്ട് കുട്ടികളുള്ള ഒരു സ്ത്രീ ഇന്ന് അവളുടെ വീട്ടിലാണ്. ഭർത്താവ് അവളെ ഒഴിവാക്കിയിരിക്കാണ്, കാണാനേ വേണ്ടതാണ്. എന്താ കാര്യം? 5 കൊല്ലമായി വിവാഹം കഴിഞ്ഞിട്ട്, 5 കൊല്ലത്തിന് മുമ്പ് അവൾക്കുള്ള ഒരു ബന്ധം, അവിഹിതമായൊരു ബന്ധം അവൾ ഇന്നും തുടരുന്നു. രാത്രി ആ സമയത്ത് 4 മണിക്കൂർ അയാൾ അവൾ ഒരാൾക്ക് ഫോൺ ചെയ്തതിൻ്റെ ഫോണിൽ അത് കണ്ടുപിടിച്ച്, ആ നമ്പർ കണ്ടുപിടിച്ച്, അഡ്രസ്സ് അന്വേഷിച്ച്, ആളെ കണ്ടുപിടിച്ചിട്ട്, ആളെ പേര് കണ്ടുപിടിച്ചിട്ട് അവളോട് പറഞ്ഞു, ഇന്ന ആളെ നീ എന്തിനാണ് ഫോണിൽ വിളിക്കുന്നതെന്ന് ഭർത്താവ് ചോദിച്ചു. ആളെ പേര് പറഞ്ഞപ്പോൾ നിഷേധിക്കാൻ അവൾക്ക് പറ്റിയില്ല. അവൾ കമഴ്ന്ന് കാലിൽ വീണു, തെറ്റാണ്, ഇനി ഒരിക്കലും ആ തെറ്റ് ഞാൻ തുടരുകയില്ല. പക്ഷേ സമയം അവസാനിച്ചിരുന്നു. ഇന്ന് 2 കുട്ടികളോടൊപ്പം അവൾ അവളുടെ വീട്ടിലാണ്. ഇന്നൊരു പെൺകുട്ടിയെ എനിക്കറിയാം, അവൾക്ക് ഏകദേശം 31 വയസ്സുണ്ടായിരുന്നു. മൂത്ത കുട്ടി SSLC പരീക്ഷ എഴുതുകയാണ് ഈ വർഷം. കുട്ടികളെയും എടുത്ത് ഭർത്താവ് പോയി, ഒരു മിസ് കോളിൽ നിന്ന് തുടങ്ങിയ ബന്ധം ഇന്ന് അവളുടെ അവസ്ഥ തരും. ഏറ്റവും അവസാനമായി അവൾ എഴുതിയ കത്ത് എൻ്റെ കയ്യിലുണ്ട്. ആ കത്ത് വായിച്ചാൽ കരയാത്ത ഒരു കണ്ണുകളുമില്ല. അവൾ പറഞ്ഞത് ഇന്നൊരു ഒരു സ്കൂളിൻ്റെ ഹോസ്റ്റലിൽ അവൾ ഒരു വാർഡനായിട്ട് ജോലി ചെയ്യാണ്. കുട്ടികളുള്ള കുട്ടികൾക്ക് രാവിലെ ചോറൊരുക്കി, ഭക്ഷണം ഒരുക്കി കൊടുക്കേണ്ട, നാസ്തി ഒരുക്കി കൊടുക്കേണ്ട, വീട്ടിലേക്ക് വന്നിറങ്ങുമ്പോൾ വേഗം കുടയും വാങ്ങി വാതിൽ തുറന്ന് സ്വീകരിക്കേണ്ട, മക്കളിൽ നിന്നും അകറ്റപ്പെട്ടവളായി ആ കുടുംബനാഥ ഇന്ന് ജീവിക്കുന്നു. അവൾ പറയുന്നു, എൻ്റെ മകളും SSLC ഈ ഹോസ്റ്റലിലെ കുട്ടികൾ പാടുമ്പോൾ, അവരിവിടെ നിന്ന് കളിക്കുമ്പോൾ, അവരിവിടെ നിന്ന് പിന്നെ മാർക്ക് വാങ്ങിയ പ്രോഗ്രസ് റിപ്പോർട്ട് എൻ്റെ കയ്യിൽ ഒപ്പിടാൻ കൊണ്ടുവരുമ്പോൾ, എൻ്റെ മോളുടെ പ്രോഗ്രസ് കാർഡ് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ലല്ലോ എന്ന വേദന അവൾ എഴുതി തന്ന കത്ത് എൻ്റെ മേശവലിപ്പിലുണ്ട്. സഹോദരിമാരെ, ഒരുപക്ഷേ ഈ നിർദ്ദേശങ്ങളൊക്കെ ലാഘവത്വത്തോടെ കാണുന്നുവെങ്കിൽ ജീവിതം നമ്മെ പഠിപ്പിക്കും. വലിയ ദുരന്തങ്ങളായി, വലിയ മതിൽക്കെട്ടുകളായി നമ്മുടെ ജീവിതത്തെ തടുത്തു നിർത്തി നമ്മളോട് ചോദിക്കും, അറിഞ്ഞിട്ടും നീ എന്തിന് ഈ വഴിക്ക് വന്നെന്ന്. മുന്നോട്ട് പോകാൻ പറ്റാതെ ജീവിതം അടഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി ചോദിക്കും, നിനക്ക് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും നീ ഈ പിഴച്ച വഴിയിലൂടെ എന്തിനു വന്നെന്ന് ജീവിതം തിരിഞ്ഞെന്ന് ചോദിക്കുന്നത് വരെ നമ്മൾ ജീവിതത്തെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമോ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾ ചോദിക്കുക. നമ്മെ തിരിച്ചറിഞ്ഞ് ആത്മാർത്ഥമായി ജീവിക്കാൻ പരിശ്രമിക്കുക. നമ്മളിപ്പോൾ ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും എല്ലാം പിഴകളാണ്, അതൊക്കെ അണഞ്ഞു പോകാനുള്ളതാണ്. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇതൊന്നുമില്ല. ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു, തീർത്തു പറയുന്നു, വിവാഹത്തിന് മുമ്പ് ഒരന്യ പുരുഷനുമായി ഒരു മാനസിക ബന്ധം സ്ഥാപിക്കുകയും അത് വിവാഹമായി പരിണമിക്കുകയും കുടുംബജീവിതമായി പരിണമിക്കുകയും ചെയ്താൽ അത് വിജയിക്കില്ലെന്ന് പലരും പറയാറുണ്ട്. പക്ഷേ പരിചയമുള്ള ബന്ധങ്ങളല്ലേ കുടുംബപരമായി ജീവിക്കാൻ ഏറ്റവും നല്ലതെന്ന് അനേകം ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇസ്ലാം താല്പര്യപ്പെടുന്നത് ആ വിവാഹത്തിലൂടെ ഭാര്യ ഭർത്താക്കന്മാരായി പരിചയപ്പെട്ട് തുടങ്ങുന്ന പരിചയവും കാമുകന്മാരായി പരിചയപ്പെട്ട് പിന്നെ അതൊരു യഥാർത്ഥ ജീവിതത്തിലേക്ക് പരിവർത്തിപ്പിക്കപ്പെടുന്നതും തമ്മിൽ ജീവിതത്തിൽ വലിയ അന്തരമുണ്ട്. അത് ജീവിച്ചവരോട് ചോദിച്ചു നിങ്ങൾ മനസ്സിലാക്കുക. തൻ്റെ ഭർത്താവായി ജീവിതത്തിലേക്ക് വന്നവനോട്
ഭർത്താവെന്ന നിലയ്ക്ക് പെരുമാറി തുടങ്ങുന്ന തുടക്കവും അപരിചിതമായ തുടക്കവും മുമ്പ് അവിഹിതമായ ഒരു സ്നേഹബന്ധമായി തുടങ്ങി അത് വിവാഹമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെടുമ്പോൾ ആ അനുഭവങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഒരുപക്ഷേ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴായിരിക്കും തിരിച്ചറിയുക. അതുകൊണ്ട് ശരിയായ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിശ്ചയിച്ചൊരു ശരിയായ വഴിയുണ്ട്. ആ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കുന്നതായിരിക്കും ഏറ്റവും ഗുണകരം എന്നാണ് ഈ സന്ദർഭത്തിന് കോർപ്പെടുത്തുന്നത്. ഒരു കാരണവശാലും നമ്മൾക്ക് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വിശ്വാസം, നമ്മുടെ എല്ലാ രഹസ്യ പരസ്യങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്ന പടച്ച തമ്പുരാൻ ഇവരെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് മാത്രമല്ലാതെ നമുക്ക് ഇത്തരം തെറ്റായ ബന്ധങ്ങൾ തുടരാൻ പറ്റില്ല എന്നോർപ്പ്. ഇനി ആർക്കെങ്കിലും ഇനിയും ആ വിഷയത്തിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. അത്തരമൊരു ബന്ധം നിങ്ങൾ തുടരുന്നുവെന്ന് നിങ്ങളുടെ മാതാപിതാക്കൾ അറിഞ്ഞാൽ അവരെങ്ങനെ പ്രതികരിക്കും? നിങ്ങൾക്ക് ഗുണകരമായ എല്ലാ കാര്യത്തെയും പ്രോത്സാഹിപ്പിച്ച് കൂടെ നിന്നവർ അതിനെതിരെ പറയുന്നുവെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ, ദാലിക്ക അസ്കാലകും എക്കാലത്തും നല്ലതാണ്. അതുകൊണ്ട് ഒരു സ്ത്രീയാണെന്ന ബോധം, ആ വ്യതിരിക്തത മനസ്സിലാക്കിക്കൊണ്ടുള്ള വേഷം, സംസാരം, രൂപം, പെരുമാറ്റം, കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടാവണം. ലജ്ജ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതേപോലെ തന്നെ സ്വാർത്ഥത നമ്മുടെ സുഗമമായ ജീവിതത്തിൻ്റെ ഭംഗം വരുന്ന രൂപത്തിൽ നമ്മൾ സ്വാർത്ഥരാവാതിരിക്കുക. ഞാൻ അവസാനമായി പറഞ്ഞ ആ കാര്യം കൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് ഒരാമുഖമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരുപക്ഷേ ഞാൻ ഈ പറയുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കാം നിങ്ങളുടെ പലരുടെയും കാഴ്ചപ്പാടുകൾ. ഒരുപക്ഷേ സമാനമായ പ്രായവും സമാനമായ അന്തരീക്ഷത്തിൽ നിന്നും വന്നവരെന്ന നിലയ്ക്ക് ഒരുപക്ഷേ നിങ്ങൾ ചോദിക്കുന്ന ഒന്നോ രണ്ടോ മൂന്നോ ചോദ്യങ്ങളിൽ നിന്ന് സമാനമായ ചില വീക്ഷണങ്ങൾ നമുക്ക് സ്വരൂപിച്ചെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ശരിയായ അർത്ഥത്തിൽ ഇസ്ലാമികമായ പാഠങ്ങൾ പഠിച്ചും മനസ്സിന് സംശുദ്ധതയോടുകൂടി ജീവിച്ചും സമാധാനകരമായ ഒരു വ്യക്തി ജീവിതവും കുടുംബജീവിതവും ഭാവി ജീവിതവും അള്ളാഹു പരമദയാലുവായ പരമകാരുണികനായ അള്ളാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവൻ്റെ വിശാലമായ സ്വർഗത്തിൽ അവൻ നമ്മെ എല്ലാവരെയും പ്രവേശിപ്പിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു ആണും പെണ്ണും തമ്മിൽ എന്തെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ട്? സാധാരണ അന്യ പുരുഷന്മാരോട് കാണിക്കുന്ന മാതിരി തന്നെയാണോ അവർ തമ്മിലുള്ള ബന്ധം? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഇന്ന് ഏറ്റവും പ്രയാസമുള്ള ഒരു സംഗതിയാണ്. കാരണം ഈ പഠിക്കുന്ന കുട്ടികളൊക്കെ ആകുമ്പോൾ പലപ്പോഴും അവിടെ പരീക്ഷകൾ കഴിയാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ യോജിച്ച വിവാഹങ്ങൾ വരുമ്പോൾ പലപ്പോഴും നേരത്തെ തീരുമാനിച്ചു വെക്കാറുണ്ട്. അങ്ങനെ തീരുമാനിച്ച് കഴിഞ്ഞതിന് ശേഷം ആ വിവാഹം നിശ്ചയിക്കപ്പെട്ട ആളുകൾ വിവാഹ കർമ്മം നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് പരസ്പരം ഫോണിൽ ബന്ധപ്പെടുകയും മറ്റും ചെയ്യുക എന്നുള്ളത് തികച്ചും തെറ്റാണ്. അതായത് വിവാഹത്തിൻ്റെ കർമ്മം കഴിയുന്നതുവരെ അന്യ പുരുഷന്മാർ തന്നെയാണ്. ആ വിവാഹം നടക്കുന്നതോടുകൂടെ മാത്രമേ അവർക്ക് ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയ്ക്ക് ഇടപെടാൻ പറ്റുള്ളൂ. ഭാവിയിൽ അയാൾ തന്നെയല്ലേ എൻ്റെ ഭർത്താവ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇപ്പോൾ പെരുമാറാൻ ഒരു നിലക്ക് അവകാശമില്ല. പിന്നെ മാത്രമല്ല അത് വമ്പിച്ച അപകടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. പലപ്പോഴും അങ്ങനെ ബന്ധപ്പെട്ടപ്പോൾ ഒരു പെൺകുട്ടി സാധാരണ നടക്കുന്ന ഒരു ഈ വിവാഹിതർക്ക് പറ്റുന്ന ഒരു വലിയ അബദ്ധമാണത് എന്ന് പറഞ്ഞാൽ വിവാഹത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നുള്ളത്. വല്ലാതെ ആത്മാർത്ഥതയുള്ളവരാണ് അങ്ങനെ ചെയ്യുക. അങ്ങനെ സംസാരിക്കുമ്പോൾ പലപ്പോഴും തൻ്റെ പഴയ തെറ്റുകളൊക്കെ പറയും. ഞാനിപ്പോൾ അടുത്തൊരു ദിവസം പരിചയപ്പെട്ട ഒരാൾ പറയണത് അയാൾ ഭാര്യയോടെ എല്ലാം തുറന്നു പറഞ്ഞു. അപ്പോൾ ഭാര്യ എല്ലാം തുറന്നു പറഞ്ഞു, പക്ഷെ അയാൾ പറഞ്ഞതൊക്കെ അയാൾ മറന്നു, ഭാര്യ പറഞ്ഞതൊന്നും അയാൾക്ക് മറക്കാൻ പറ്റുന്നില്ല. മനസ്സിലെ? അതുകൊണ്ട് എന്നും സംശയത്തോടുകൂടെയാണ് അയാൾ അവളെ കാണുന്നത്. സംശയത്തോടുകൂടെ അന്ന് അങ്ങനെ ചെയ്തവളല്ലേ, ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നുണ്ടാവും. ഗൾഫിൽ നിന്നിട്ട് അയാൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അവസാനം ആ സംശയ രോഗം മൂർച്ഛിച്ച് അവർ വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തി. തുറന്നു പറയാൻ പറ്റില്ല. ഒരു തെറ്റും തുറന്നു പറയാൻ ഇസ്ലാമിൽ അനുവാദമല്ല. തുറന്നു പറയുന്ന തെറ്റുകൾ പൊറുക്കപ്പെടാതെ പോകുന്നത്. അപ്പം എന്താ ഇങ്ങനെ വിവാഹം നിശ്ചയിച്ച ആളുകൾ എന്ത് ചെയ്തു? ഭാവിയിൽ ഞങ്ങൾ തന്നെയല്ലേ വധൂവരന്മാർ എന്നുള്ളവർക്ക് തുറന്നു സംസാരിച്ചു. തുറന്ന് സംസാരിച്ചപ്പോൾ പെൺകുട്ടി ഫോണിൽ അവളുടെ എല്ലാ സ്വകാര്യതകളും പറഞ്ഞു. നേരത്തെ അറിഞ്ഞത് നന്നായി എന്നാണ് അയാൾ പ്രതികരിച്ച്. ആ വിവാഹം അവിടെ അവസാനിച്ച്. ഞാൻ പറഞ്ഞത് ആ ഒരു അപകടം മാത്രമല്ല, പലപ്പോഴും ഇസ്ലാമിൽ അതിന് അനുവാദമില്ല. കാണാനോ നോക്കാനോ സംസാരിക്കാനോ ഒന്നുമില്ല. ഒരു അന്യ പുരുഷനോട് എങ്ങനെയാണോ പെരുമാറിയത് അതേ അനുവാദമുള്ളൂ. വിവാഹം കഴിഞ്ഞതിന് ശേഷം മാത്രമേ
വിവാഹിതരെ എന്ന നിലക്കുള്ള ബന്ധങ്ങൾക്ക് അനുവാദം ഉള്ളൂ അസ്സലാമു അലൈക്കും കേരളത്തിലെ പല മെഡിക്കൽ കോളേജിലെ സ്റ്റുഡന്റ്സും ഇവിടെ ഈ സംഗമത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓപ്പറേഷൻ തിയേറ്ററുകളിൽ അവിടെ മഫ്ത ഇട്ടിട്ടൊന്നും ആരും കാണുന്നില്ല മഫ്ത ഇടുന്ന ഗൈനക്കോളജി ടീച്ചേഴ്സ് ആണെങ്കിലും ഏത് ടീച്ചർ ആണെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ മഫ്ത ഇടുന്നില്ല സാധാരണ ഞങ്ങളൊക്കെ ആണെങ്കിൽ ക്ലാസ്സിൽ ഇങ്ങനെ ഫുൾ കൈയും മഫ്തൊക്കെ ഇടുന്ന ഞങ്ങൾക്ക് കൂടെയുള്ള ഫ്രണ്ട്സിൻ്റെ ഇടയിലും സീനിയേഴ്സിൻ്റെ ഇടയിലും ഒക്കെ ആ ഒരു സിറ്റുവേഷൻ വളരെ അൺകംഫർട്ടബിൾ ആണ് പിന്നെ പ്രൊസീജർ ചെയ്യാനും മഫ്ത ഇടുന്ന കാരണം ബുദ്ധിമുട്ടുണ്ടാവും തോന്നുന്നില്ല അപ്പോൾ കഴിഞ്ഞ പ്രൊഫ്കോണിൽ ചോദിക്കണം എന്നുണ്ടായിരുന്നു ഇനി തൊട്ടെങ്കിലും നമ്മളെല്ലാവരും അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു അല്ലെ എല്ലാ മെഡിക്കൽ കോളേജിലും ഓപ്പറേഷൻ തിയേറ്ററിലും കൂടി കയറുമ്പോൾ മഫ്ത ഇടുന്നു എന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ മഫ്ത ഇടുന്നില്ല അതിനെക്കുറിച്ച് ഒരു മാറ്റത്തിന് മാതൃകയാവുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം ഇപ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പരിശോധിക്കുകയാണെങ്കിൽ മെഡിക്കൽ കോളേജുകളിലും പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലൊന്നും ഇസ്ലാമിൻ്റെ ഹിജാബുകളുമായി വരുന്ന മുസ്ലിം കുട്ടികളുടെ തന്നെ എണ്ണം കുറവായിരുന്നു അങ്ങനെയല്ലേ ഇതിന്ന് വ്യത്യാസപ്പെട്ടു വന്നു ഇതേപോലെ ഒരു സ്ത്രീക്കും പുരുഷനും വളരെ സ്വതന്ത്രമായി ഇടപെടാം എന്ന് മനസ്സിലാക്കുന്ന ഒരു സ്ഥലമാണ് പലപ്പോഴും ഓപ്പറേഷൻ തിയേറ്റർ ഞാൻ ആ ഫീൽഡിലുള്ള ആളല്ലെങ്കിലും പറഞ്ഞു കേട്ട പരിചയത്തിൽ ഞാൻ പറഞ്ഞു സ്വതന്ത്രമായി എന്ന് പറഞ്ഞാൽ അല്പം മാനസികമായ ടെൻഷനിലൊരു സന്ദർഭമാവുന്നതുകൊണ്ട് അവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാരാണെങ്കിലും ബാക്കിയുള്ള ആളുകളാണെങ്കിലും ഒരു സ്ത്രീ പുരുഷൻ എന്ന നിലക്കുള്ള യാതൊരു അന്തരവും പാലിക്കാത്ത രൂപത്തിലുള്ള സ്വതന്ത്രമായ ഇടപെടൽ അതുകൊണ്ട് പലരും അവിടെ അനുവദനീയമാണ് എന്ന് വിചാരിച്ചേക്കാം പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ എണ്ണി പറഞ്ഞ ആളുകളുണ്ടല്ലോ സൂറത്തുന്നൂറിലെ 30-31 ആ എണ്ണി പറയപ്പെട്ട പുരുഷന്മാരല്ലാത്തവരുടെ മുമ്പിൽ ഒന്നും തൻ്റെ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ ഒരു സ്ത്രീക്ക് അനുവാദമില്ല അങ്ങനെ ചെയ്താൽ ലാ യജിദു നരീഹ സ്വർഗത്തിൻ്റെ സുഗന്ധം അവർക്ക് ലഭിക്കൂല എന്ന് നബി സാസ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതന്നെയാണ് അതിൻ്റെ സത്യം അത് മാറ്റിക്കൊണ്ടുവരിക നമ്മുടെ ക്യാമ്പസുകളിൽ ഒരു മുസ്ലിമിന് ഒരു മുസ്ലിമിൻ്റെ വേഷം ധരിക്കാം എന്ന് നിങ്ങൾ എത്രമാത്രം പ്രായോഗികമായി സമൂഹത്തിൽ കൊണ്ടുവന്നു അതുപോലെ ഇത്തരം സ്ഥലങ്ങളിൽ മഫ്തയിട്ട് തന്നെ നമ്മുടെ ജോലികൾ നിർവഹിക്കാൻ സാധിക്കും എന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കാന്നില്ലാണ് അതിലൊരു വിട്ടുവീഴ്ച ഉണ്ട് എന്ന് ആരും വിചാരിക്കരുത് ഏത് സന്ദർഭത്തിലാണെങ്കിലും അത് പാലിക്കണം അത് പാലിച്ച് നമ്മൾ ശീലിക്കണം ഇനി അങ്ങനെ പാലിക്കപ്പെടാതെ പോകുന്നുണ്ട് എങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരുവാൻ മാതൃകയാകേണ്ടവർ ഇത്തരം പ്രോഫ്കോണുകളിൽ പങ്കെടുക്കുന്ന നിങ്ങൾ തന്നെയാണ് അതിനൊരു മാതൃക നമ്മൾ കാണിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ പറയാൻ മ്യൂസിക്കിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ അതിന് എതിരായിട്ട് പറയുന്ന ഹദീസോ ആയത്തുകളോ വിശുദ്ധ ഖുർആൻ സൂറത്ത് ലുഖ്മാനിൽ വമിനന്നാസി മൈ യഷ്തരി ലഹുവൽ ഹദീസ് എന്ന് തുടങ്ങുന്ന ആയത്തുണ്ട് വിനോദ വർത്തമാനങ്ങളെ വിലക്കു വാങ്ങുന്നവർ ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി ഇത്തരം യാതൊരു പ്രയോജനവും നൽകാത്ത ഇത്തരം കാര്യങ്ങളെ ഉപേക്ഷിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നുണ്ട് ലേഖുനന്ന മിൻ ഉമ്മത്തി എൻ്റെ സമുദായത്തിൽ ഒരു കൂട്ടം ആളുകൾ വരാനുണ്ട് ചിലപ്പോൾ നമ്മൾ തന്നെ അയക്കാനും വ്യക്തമായ തെളിവുകൾ പറഞ്ഞാലും ബോധ്യപ്പെടാത്ത ആൾക്കാർ യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ മആസിഫ് വ്യഭിചാരവും അതേപോലെ തന്നെ പുരുഷന്മാർക്ക് പട്ടുവസ്ത്രവും സംഗീതങ്ങളും അനുവദനീയമായി കാണുന്ന കുറച്ചാളുകൾ വരാം എന്നാണ് എൻ്റെ സമുദായത്തിൽ പിന്നീട് പിൽക്കാലത്ത് വന്നു ചേരുമെന്ന് നബി സാസ്മ പ്രവചിച്ചിട്ടുണ്ട് ഇതൊക്കെ അതിനെതിരായിട്ടുള്ള പരാമർശങ്ങളാണ് ഒരു നിലക്കും സംഗീതങ്ങളെ ഇസ്ലാം അനുവദിക്കുന്നില്ല പാട്ടിനെ നിങ്ങൾ വേറെ കാണും പാട്ട് പാടാൻ പറ്റുമോ നമ്മുടെ ശബ്ദത്തിൽ പാട്ട് പാടുന്നതിന് വിരോധമല്ല പക്ഷെ മ്യൂസിക്കുകളാണ് ഇതിൽ നിരോധിക്കപ്പെട്ട കാര്യം എന്താണ് ആ മ്യൂസിക്കിൻ്റെ പ്രയോജനങ്ങൾ എന്ന് പലരും പല പ്രയോജനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി അതൊന്നും തെളിയിക്കപ്പെട്ടതല്ല പിന്നെ അള്ളാഹുവും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അത് പരിശോധിക്കപ്പെടുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നൊരവസ്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഫലാ വറബ്ബികലായി ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനകും തർക്കമുള്ള കാര്യങ്ങളിൽ നിന്നെ വിധിവർത്താവായി സ്വീകരിക്കുന്നത് വരെ മുഹമ്മദ് നബിയെ നിന്റെ രക്ഷിതാവാണ് സത്യം ഫലാ വറബ്ബികലാ യുഅ്മിനൂൻ അവർക്ക് വിശ്വാസികളാകാൻ പറ്റുകയില്ല എന്നാണ് അതൊരു വ്യക്തമായ തീരുമാനമാണ് പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും അതിൽ നമുക്കൊരു അഡിക്ഷൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്നില്ല പലപ്പോഴും വളരെ കാര്യഗൗരവത്തോടുകൂടെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ട സന്ദർഭങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കുന്നു അതിലുപരി ഇപ്പോൾ കണ്ടു തുടങ്ങുന്ന കാര്യം
ഇത് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഗമായ പ്രശ്നങ്ങളും മാനസികമായ വൈകല്യങ്ങളും കണ്ടു തുടങ്ങുന്നു എന്നത് അതിന്റെ അപകടാവസ്ഥയെ സൂചിപ്പിക്കുന്ന കാര്യമാണ് മാറ്റി വെക്ക എന്താ പ്രയോജനം ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയോജനവും ആ കാര്യത്തിലില്ല ആ നിലക്ക് അപ്പോൾ മാറ്റി വെക്കണം എന്നറിയുമ്പോൾ എനിക്ക് മാറ്റി വെക്കാൻ സാധിക്കുന്നില്ല എന്നൊരാൾക്ക് തോന്നുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ഒരു അഡിക്ഷൻ വന്നിട്ടുണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഇത്രയും പ്രയോജനരഹിതമായ നമ്മുടെ സമയത്തെ അപഹരിക്കുന്ന ഒരു കാര്യം മാറ്റി വെക്കൂ എന്ന് പറയുമ്പോൾ വളരെ അത്ര ഗൗരവപരമല്ലെങ്കിൽ പെട്ടെന്ന് മാറ്റി വെക്കാൻ കഴിയുന്ന ഒന്നുള്ളൂ അപ്പോൾ നമ്മൾ അത്രയും അതിന് മാനസികമായി വിധേയരായിരിക്കുന്നു എന്നുള്ളതാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് ഇസ്ലാം വിരോധിച്ചു എന്ന് പറഞ്ഞൊരു കാര്യത്തെ വിരോധമായി തന്നെ കാണുക അതിലൊരു നന്മയും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവശേഷിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക അസ്സലാമു അലൈക്കും പണ്ട് കാലം മുതൽക്കേ പ്രത്യേകിച്ച് ഈ മുസ്ലിം സമുദായക്കാർക്കിടയിൽ ഈ മലബാർ മേഖലയിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ശൈശവ വിവാഹം ഇതിപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നാലും ഇപ്പോഴും കണ്ടുവരുന്നു ഇത് ഒരുപാട് പെൺകുട്ടികൾക്ക് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഒരുപാട് തെളിവുകൾ കാണിക്കുന്നത് ഇതിന് ശൈശവ വിവാഹത്തെ ഇസ്ലാം എങ്ങനെ നോക്കിക്കാണുന്നു എന്നാണ് ആദ്യ ചോദ്യം രണ്ടാമത്തത് ഇസ്ലാം എന്ന് പറയുന്നത് കുടുംബ ഭദ്രതയെ പിന്തുണയ്ക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സമാധാനത്തിൻ്റെ മതമാണ് പക്ഷേ അതോടൊപ്പം ഇസ്ലാം ബഹുഭാര്യത്വത്തെ പിന്തുണയ്ക്കുന്നു ഒരു തരത്തിൽ ഇത് കുടുംബ ഭദ്രതയെ ബാധിക്കുന്നില്ലേ രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒന്ന് ശൈശവ വിവാഹം എന്നതാണ് ഒരു പ്രായപൂർത്തി എന്ന് പറയുന്നതിൻ്റെ സമയം എത്രയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വയസ്സല്ല പ്രായപൂർത്തി 18 വയസ്സായാലാണ് എല്ലാ സ്ത്രീകളും പ്രായപൂർത്തി എത്തുന്നത് അല്ലെങ്കിൽ 19 വയസ്സായാലാണ് എല്ലാ സ്ത്രീകളും പ്രായപൂർത്തി എത്തുന്നത് ഇസ്ലാമിൽ പ്രായപൂർത്തിക്ക് വെച്ച ഒരു സ്ത്രീക്കൊരു പ്രായപൂർത്തി ആവുക എന്നുള്ളതിൻ്റെ സമയം മെൻസസ് ആരംഭിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രായപൂർത്തി ഒരു സ്ത്രീയുടെ പ്രായപൂർത്തി ഒരു മെൻസസ് ആയതിൻ്റെ സമയം ആയി കഴിയുന്നതോടുകൂടെ ഒരു സ്ത്രീ മതപരമായ എല്ലാ കർമ്മങ്ങളും നിർബന്ധമായ കർമ്മങ്ങളും ചെയ്യാൻ അവൾ ബാധ്യസ്ഥയായി നിങ്ങൾക്കു തന്നെ അറിയാം ഒരു പക്ഷേ 9 വയസ്സ് മുതൽ അല്ല 8 വയസ്സ് മുതൽ ഒരുപക്ഷെ 21, 22, 24, 25 വയസ്സ് ഒക്കെ പല വയസ്സുകളിലും പല സന്ദർഭങ്ങളിലുമായിട്ടാണ് പലപ്പോഴും ഇത് പ്രായപൂർത്തി ആരംഭിക്കാറുള്ളതും അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാറുള്ളതും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വിവാഹം അത് ശൈശവ വിവാഹമാണെന്നോ അല്ലെങ്കിൽ പ്രായപൂർത്തിയായതിനു ശേഷം വിവാഹമാണോ എന്ന് പറയാനുള്ള അടിസ്ഥാന മാനദണ്ഡം അതാണ് അപ്പോൾ ഒരു സ്ത്രീ ഒരു വിവാഹ ജീവിതത്തിനെ മാനസികമായും ശാരീരികമായും ഏതു സന്ദർഭത്തിൽ പക്വത പാലിക്കുന്നുവോ ആ സന്ദർഭത്തിലാണ് അത് നടക്കേണ്ടത് അതാണ് ഏറ്റവും നല്ലത് പക്ഷേ സ്വാഭാവികമായും അതിൻ്റെ സമയം നിർണയിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ ചോദ്യം ഇങ്ങനെ ഉണ്ടാവുന്നത് പിന്നെ സാധാരണഗതിയിൽ അതിന് പറയാനുള്ളൊരു കാര്യം പ്രവാചകൻ്റെ വിവാഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വിവാഹം കഴിക്കുന്നത് കുറച്ച് നേരത്തെ സന്ദർഭത്തിലാണ് പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ പ്രവാചകൻ എന്ന നിലക്കും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രം കാര്യങ്ങൾ നിർദ്ദേശിക്കുന്ന ആളെന്ന നിലക്കും പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ധാരാളം വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ വിവാഹം നടക്കുമ്പോൾ നബിയെക്കാളും 15 വയസ്സോളം പ്രായം അധികമുള്ളവരായിരുന്നു നബിൻ്റെ ആദ്യ ഭാര്യ പ്രായം കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിനുശേഷം നടന്ന പല വിവാഹങ്ങളും വിധവകളോ അല്ലെങ്കിൽ പ്രായമായ സ്ത്രീകളോ ആയിരുന്നു ഈ കൂട്ടത്തിൽ വളരെ കാലഘട്ടം ഇസ്ലാമിൻ്റെ പ്രവാചകൻ്റെ പിന്നെ വിയോഗത്തിന് ശേഷം നീണ്ട കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള വിവരങ്ങളും ഇസ്ലാമിക സന്ദേശങ്ങളും നമുക്ക് പകർന്നു തന്നത് പ്രവാചകൻ്റെ ഈ പത്നിയായിരുന്നു കുറച്ച് നേരത്തെ വിവാഹം കഴിഞ്ഞതുകൊണ്ട് കൂടുതൽ കാലം പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം ജീവിക്കുകയും ഇസ്ലാമിൻ്റെ ഒട്ടനവധി കാര്യങ്ങളെ പകർന്നു തരികയും ആ വിവരങ്ങൾ നമുക്ക് എത്തിച്ചു തരികയും ചെയ്യുന്നതിന് ആ വിവാഹം സഹായകമായിട്ടുണ്ട് അപ്പോൾ ഒരു സ്ത്രീയുടെ സമ്മതം ഒരു വിവാഹത്തിൽ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായും ആ സമ്മതത്തിന് സ്വാതന്ത്ര്യം നൽകുന്നതോടുകൂടെ തന്നെ ഇതിലുള്ള ആശങ്കകൾ പരിഹരിക്കപ്പെടുകയാണ് ഒന്നെന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് സമ്മതമല്ലെങ്കിൽ പിതാവിന് നിർബന്ധപൂർവ്വമുള്ള വിവാഹം കഴിച്ചു കൊടുക്കാൻ അവകാശമില്ല വിധവയാണെങ്കിൽ അവൾ വാക്കാൽ പറയണം കന്യകയാണെങ്കിൽ അവളുടെ മൗനമായിട്ടെങ്കിലും അനുവാദം വേണം അതുകൊണ്ട് പെൺകുട്ടികൾ ആശങ്കപ്പെടേണ്ടതില്ല സ്വന്തം അനുവാദപ്രകാരം മാത്രമേ
വിവാഹം ചെയ്തു കൊടുക്കാൻ അവകാശമുള്ളൂ. ആ അവകാശം നൽകുന്നതോടുകൂടെ വിവാഹത്തിലൂടെ ഒരു ചൂഷണം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തപ്പെടുന്ന ഒരു അവസ്ഥ ഒരു സ്ത്രീക്ക് വരാനുള്ള വാതിലുകൾ അവിടത്തോടുകൂടെ അടക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സ്വന്തം സമ്മതത്തോടും അനുവാദത്തോടും കൂടെയാണ് അത് ചെയ്യേണ്ടത്. അനുവാദം ഇല്ലെന്ന് പറയുമ്പോൾ അതിൻ്റെ ന്യായവും അതിൻ്റെ കാരണങ്ങളും രക്ഷിതാക്കന്മാരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിലുപരി രക്ഷിതാവിനാണ് ആ വിവാഹത്തിൻ്റെ അധികാരം. അതെന്തുകൊണ്ടാണ്? എൻ്റെ മകളെക്കുറിച്ച് ഏറ്റവും അധികം അവളുടെ ഭാവിയെക്കുറിച്ച് ആശങ്ക എനിക്കാണുണ്ടാവുക. അതുകൊണ്ട് തന്നെ എൻ്റെ മകൾക്ക് സമൂഹത്തിൽ മറ്റാർക്കും ഇല്ലാത്ത സ്നേഹവും ബന്ധവും എൻ്റെ മകളോട് എനിക്കാവുന്നത് കൊണ്ട് എൻ്റെ മകളെ ആർക്ക് വിവാഹം ചെയ്തു കൊടുക്കണം, എപ്പോൾ വിവാഹം ചെയ്തു കൊടുക്കണം എന്നതിനെക്കുറിച്ചൊരു തീരുമാനത്തിൻ്റെ അവകാശം ഏറ്റവും ആ കുട്ടിയോട് ബന്ധപ്പെട്ട പിതാവിന് നൽകുന്നത് കൊണ്ടും വിവാഹം സുരക്ഷിതമായ ഒരു സാഹചര്യത്തിലേ നടക്കൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു വയസ്സ് നിർണയിക്കാത്തത് കൊണ്ട് മാത്രം നമുക്ക് ഇങ്ങനൊരു കാര്യം പറയാൻ പറ്റൂല എന്നാണ്. രണ്ടാമത്തെ വശം ബഹുഭാര്യത്തെക്കുറിച്ചാണ്. ബഹുഭാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ബഹുഭാര്യത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും കുടുംബപരമായ ശൈഥില്യങ്ങളെക്കുറിച്ചും മാത്രമേയാണ് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ളത്. ഇസ്ലാം ഏതൊരർത്ഥത്തിലും ഏതു സാഹചര്യത്തിലും ആർക്കും ഏതുപോലെയും വിവാഹം കഴിക്കാം എന്ന നിലക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു കാര്യമല്ല യഥാർത്ഥത്തിൽ ബഹുഭാര്യത്വം എന്ന് പറഞ്ഞാൽ. അനിവാര്യവും ആവശ്യവുമായ സാഹചര്യങ്ങളിൽ ഒരാൾക്ക് ചെയ്യാൻ അനുവാദമുള്ള ഒരു കാര്യം മാത്രമാണ് രണ്ടാമതൊരു വിവാഹം എന്ന് പറഞ്ഞാൽ. അത്രയേയുള്ളൂ. ആ രണ്ടാമത്തെ വിവാഹം നിർബന്ധമായും ഒരാൾ ചെയ്തു കൊള്ളണമെന്ന് ഇല്ല. അങ്ങനത്തെ ചില സാഹചര്യങ്ങൾ വരാം. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഒരു വിവാഹം കഴിഞ്ഞു, വളരെ സ്നേഹബന്ധത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഒരു വിവാഹമെന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വവും സ്വകാര്യതയും സംരക്ഷിച്ചു പോകാൻ പറ്റുന്ന ശേഷിയും സാഹചര്യങ്ങളും ഇണക്ക് ഇല്ലാതെ വരുമ്പോൾ ഒരു പക്ഷേ അവരെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവരെ ജീവിതത്തിൽ വഴിയാധാരമാക്കാതെ ഞാൻ നിങ്ങളുടെ ഭാര്യയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ നിങ്ങളുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ നിർവഹിക്കുന്നതിന് വേണ്ടി നിങ്ങളൊരു വിവാഹം കഴിക്കുന്നതിന് എനിക്ക് വിരോധമില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്ന ആളുകളുണ്ട്. ഇനി അങ്ങനെ സമ്മതമില്ലെങ്കിലും അതൊരു അനിവാര്യമാണെന്ന് തോന്നിയാൽ ഒരാൾക്ക് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം ഇതേപോലെയുള്ള ഒരു സാഹചര്യമാണ് മക്കളുണ്ടാവുക, കുട്ടികൾ. ഇപ്പോൾ ഒരു സ്ത്രീക്ക് അവകാശമുണ്ടല്ലോ. ഇപ്പോൾ ഭർത്താവ് നല്ല സ്നേഹത്തിലാണ് പോകുന്നത്, പക്ഷെ ഭർത്താവ് ഒരിക്കലും ഭർത്താവിൽ നിന്നൊരു കുട്ടി ഉണ്ടാവുകയില്ല, അത് അദ്ദേഹത്തിൻ്റെ തകരാറാണെന്ന് ബോധ്യപ്പെട്ടാൽ ഇനി ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നില്ലെന്ന് പറയാൻ ഒരു സ്ത്രീക്ക് ഇസ്ലാം അവകാശം കൊടുത്തിട്ടുണ്ട്. ഭർത്താവ് ഒരു നിലക്കും അയാളിൽ നിന്നൊരു കുഞ്ഞ് ജനിക്കാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നൊരു സമയത്ത് വേറൊരു വിഷമവും വേണ്ട, മാനസികമായ ഒരു അകൽച്ചയും വേണ്ട, ഞാൻ നിങ്ങളുമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് വേർപെടാനുള്ള പൂർണ്ണ അവകാശം ഒരു സ്ത്രീക്ക് കൊടുത്തു. ഭർത്താവ് ആ നിലക്കൊരു ശേഷിയില്ലാത്തൊരാളാണെങ്കിൽ പ്രവാചകന്റെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞ സ്ത്രീക്ക് അള്ളാഹുവിൻ റസൂൽ അവകാശം കൊടുത്തു, അയാളെ വേർപിരിഞ്ഞ് വേറെ ജീവിക്കാൻ അവകാശം കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു അവകാശം എന്ന് മാത്രമുള്ളൂ. അവരെ കൂടെ സംരക്ഷിച്ചുകൊണ്ട് മറ്റൊരു വിവാഹം ആവശ്യമായ സന്ദർഭങ്ങളിൽ വിവാഹം കഴിക്കാൻ അനുവദിച്ചിട്ടുണ്ട്. ആ അനുവാദം അംഗീകരിക്കാത്തവരും അതിനെ എതിർക്കുന്നവരും സ്വകാര്യമായി പലപ്പോഴും ഇത്തരം ആവശ്യങ്ങൾ അവിഹിതമായി നിർവഹിക്കുന്നു എന്ന് മാത്രം. അത് ഒരിക്കലും അതിൻ്റെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും നിർവഹിക്കാൻ ഒരാൾ തയ്യാറാവുകയും അത് വിശാലമായ മനസ്സോടുകൂടെ സ്ത്രീകൾ കാണുകയും ചെയ്യുമ്പോൾ വളരെ സന്തോഷകരമായും കുടുംബഭദ്രതയോടും കൂടെ അത്തരം കുടുംബങ്ങൾ കഴിഞ്ഞു കൂടുന്നുണ്ട് എന്ന് സമൂഹത്ത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടൊന്നും കുടുംബ ശൈഥില്യം ഉണ്ടാവില്ല. പിന്നെ ഒരാൾ ഒരു ഭാര്യയും ഒരു കുട്ടിയും മാത്രമായി ജീവിക്കുന്ന കുടുംബങ്ങളിലും ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു പക്ഷേ കാരണങ്ങളിൽ ഒരു കാരണമായി മാറാമെന്ന് മാത്രം, അത് മറ്റു പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പോലെ പരിഹരിക്കാൻ ശ്രമിക്കാമെന്നായിരിക്കും നന്നായിരിക്കാം. ചോദ്യത്തിൻ്റെ സമയം അവസാനിച്ചു എന്ന് നിങ്ങളെ അറിയിച്ചത് കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സഹോദരിമാരെ, ഒരു പക്ഷേ വ്യത്യസ്തമായ പലവിധ ആലോചനകളും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. എല്ലാറ്റിനെയും പെറുക്കി വെച്ച് ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ ആരാവണം എന്നതിനെക്കുറിച്ച് ഒരു തികഞ്ഞ കാഴ്ചപ്പാടോടുകൂടെയാണ് ഒരു പക്ഷേ ഈ സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് ക്യാമ്പിൽ നിശ്ചയിച്ച സ്ഥലത്തേക്ക് മാറിയിരിക്കുന്നതിന് മുമ്പ് ഒരു മാനസികമായ തീരുമാനം നിങ്ങൾ എടുക്കണം. ഞാൻ ആവർത്തിച്ചാവശ്യപ്പെടുന്നു, ഒരു പക്ഷേ നിങ്ങളിൽ ആരും പലപ്പോഴും ഇത്തരം സദസ്സുകളിൽ നിന്ന് ഏറ്റവും അധികം ഉയർന്നു വരാറുള്ള ചോദ്യമാണ് പരസ്പരമുള്ള പ്രേമബന്ധങ്ങളെക്കുറിച്ചും പരസ്പരമുള്ള സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചാണ് അധികവും ഇത്തരം സദസ്സുകളിൽ ചോദ്യം വരാറുള്ളത്.
ഇപ്രാവശ്യം അത്തരം ചോദ്യങ്ങൾ കുറഞ്ഞു കാണുന്നു ആ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ബോധവതികളായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും അർത്ഥത്തിൽ അത്തരം ബന്ധങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അത് വിച്ഛേദിക്കുക എന്നത് നമ്മുടെ ഭാവിയുടെ ജീവിതത്തിന് ഏറ്റവും നല്ലതാണ് മാറി നിൽക്കാനോ ബന്ധങ്ങൾ വിച്ഛേദിക്കാനോ ഒരിക്കലും പ്രയാസപ്പെടേണ്ടതില്ല ഞാൻ പ്രോഫ്കോണിന് പോയിരുന്നു മതപരമായ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചും കൂടി അവബോധം എനിക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായും ഇത്തരമൊരു ബന്ധം തുടരാൻ എനിക്ക് എൻ്റെ മനസ്സാക്ഷി കൊണ്ട് എനിക്ക് സാധ്യമല്ല അതുകൊണ്ട് ഒരു കാരണവശാലും എന്നെ വിളിക്കുകയോ ഫോണിൽ വിളിക്കുകയോ ബന്ധപ്പെടുകയോ ഇനിമേൽ ചെയ്തുകൂടാ എന്ന ഒരു ഫോൺ ചെയ്യാനുള്ള ശക്തി നിങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ ലഭിക്കേണ്ടതുണ്ട് എന്നാണ് ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തത് വസ്ത്രമാണ് നിങ്ങൾ തന്നെ പറയുന്നു നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളോട് പറയുന്നു ചെറിയ മാറ്റം വസ്ത്രത്തിൽ വരുത്തിയേ പറ്റൂ സഹോദരിമാരെ ഒരു പക്ഷേ അത് നിങ്ങളുടെ മാതാപിതാക്കളുടെ സമ്മതമുണ്ടെങ്കിലും ഇല്ലെങ്കിലും തൽക്കാലം നിങ്ങളുടെ റൂമിലുള്ള കൂട്ടുകാരികൾ ചെറുതായൊന്ന് പരിഹസിച്ചാലും ഒന്ന് തുറിച്ചു നോക്കിയാലും അത് നരകത്തിൻ്റെ തീജ്വാലകളെക്കാളും വേദനാജനകമല്ല ആ നോട്ടമെന്ന് മനസ്സിലാക്കി ഒരു തിരുത്ത് നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിങ്ങൾ വരുത്തണം എന്ന് വളരെ ഗൗരവപൂർവം ഇതിൻ്റെ സമാപനത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ ഇന്ന് ഈ പ്രോഫ്കോണിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ഒരു നനവ് ലഭിക്കുന്നു ഈ കൊടിയ വേനലിൽ ഒരു മഴ പെയ്താൽ ഈ ഭൂമിയുടെ ആഹ്ലാദം പോലെയുള്ള ഒരു ആഹ്ലാദം നമ്മുടെ ഹൃദയങ്ങളിൽ ഈ ഖുർആന്റെ മഴ വർഷിക്കുമ്പോഴുണ്ട് ഖുർആനുമായുള്ള ആത്മബന്ധം ഖുർആനാവട്ടെ നമ്മുടെ ആത്മമിത്രം നമ്മുടെ ഒഴിവ് സമയങ്ങൾ ഇനി സംഗീതത്തിനാവരുത് വിശുദ്ധ ഖുർആന്റെ പാരായണങ്ങൾക്കും അതിൻ്റെ മനോഹരമായ പാരായണങ്ങൾ കേൾക്കാനും പാരായണം ചെയ്ത് പഠിക്കാനും അർത്ഥങ്ങൾ അറിയാനും സാധിക്കുന്ന രൂപത്തിൽ ഒരു പരിഭാഷ ഇംഗ്ലീഷിലോ മലയാളത്തിലോ പരിഭാഷ സ്വന്തമാക്കി നമ്മളെ ഹൃദയത്തെ തൊട്ട ആയത്തുകളെ രേഖപ്പെടുത്തി പ്രത്യേകം വരഞ്ഞ് പഠിച്ച് ഖുർആനിനെ ഏറ്റവും വലിയ ആത്മസുഹൃത്തായി സ്വീകരിച്ച് അതിനെ ജീവിതത്തിൻ്റെ സന്തോഷമായി സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്നും പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് ഈ പ്രോഫ്കോണിൽ ലഭിച്ചതുപോലെ ഇഷ്ടം പോലെ അവസരം മതപരമായ കാര്യങ്ങൾ പഠിക്കാനുണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ചും പുതിയ സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗിച്ചും അവസരങ്ങളുണ്ട് ധാരാളം പരിപാടികൾ നടക്കുന്നുണ്ട് നാട്ടിലെ പള്ളികളിൽ ജുമാ ഖുത്ബകളിൽ സ്ത്രീകൾക്ക് യഥേഷ്ടം പങ്കെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ പള്ളികളിലുണ്ട് പൊതുവായ ക്ലാസ്സുകളുണ്ട് ലേണിംഗ് ക്ലാസ്സുകളുണ്ട് ക്യാമ്പസുകൾ നടക്കുന്ന പരിപാടികളുണ്ട് എല്ലാറ്റിലും നിങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ഉണ്ടാവണം അങ്ങനെ സമാധാനം നിറഞ്ഞൊരു മനസ്സോടുകൂടെ നമ്മുടെ വ്യക്തി ജീവിതത്തെ സന്തോഷകരമാക്കാനും ഇനിയുള്ള ഭാവിയിൽ നമ്മളോടൊപ്പം ചേരുന്നവർക്കെല്ലാവർക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ വെളിച്ചം പകർന്നു നൽകി മാനസിക പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഇല്ലാതെ അള്ളാഹു കാണിച്ച പ്രകൃതിപരമായ ഈ മതത്തിൻ്റെ വഴിയിലൂടെ ആത്മസന്തോഷത്തോടുകൂടെ സഞ്ചരിക്കാനും വിശാലമായ സ്വയം തുറക്കുന്ന കവാടങ്ങളുള്ള താഴ്വാരത്തിലൂടെ നദികൾ ഒഴുകുന്ന പഴങ്ങളും പൂക്കളും നിറഞ്ഞു നിൽക്കുന്ന മരണമില്ലാത്ത വേദനയില്ലാത്ത അസ്വസ്ഥതകളില്ലാത്ത ഭയങ്ങളില്ലാത്ത വിശാലമായ സ്വർഗത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഇരുത്തവും ഈ സംഭാഷണവും എല്ലാം അള്ളാഹു നമുക്ക് നാളെ പരലോകത്ത് ഒരു പ്രയോജനമുള്ള ഒരു പ്രവർത്തനമായി സ്വീകരിക്കട്ടെ നമ്മുടെ ഈ സംസാരത്തിലോ മറുപടികളിലോ വല്ല അപാകതകളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു മാപ്പാക്കി തിരുമാറാവട്ടെ റബ്ബന ആത്തിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി നമക്കനദാമന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ